ഓക്കെ, അപ്പോ നമ്മളൊരു ഗ്രാമർ പോയിന്റ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് കേസ് നോട്ട് അല്ല, വി ആർ ഗോയിങ് ടു ഹാവ് എ ലുക്ക് അറ്റ് എ ഗ്രാമർ പോയിന്റ്. അത് വളരെ കോമൺ ആയിട്ട് ഒ ഇ ടി ലെറ്റേഴ്സിൽ വരുന്ന ഒരു സംഭവമാണ് പോസിബിലിറ്റി അല്ലെങ്കിൽ സസ്പീഷ്യൻസ്. ഓക്കെ, ഒരു പോസിബിലിറ്റി നിങ്ങൾ പറയുമ്പോൾ സാധ്യത അല്ലെങ്കിൽ സംശയം, ഉറപ്പില്ല ഉറപ്പാന്ന് അവർ പറഞ്ഞിട്ടില്ല, സംശയമുള്ള കാര്യം അത് കൺവേ ചെയ്യണം. ഓക്കെ, അതൊക്കെ എങ്ങനെയാണ് കൺവേ ചെയ്യുന്നത്, അതെങ്ങനെ, ഏതൊക്കെ പോസിബിലിറ്റിക്ക് പറയുന്ന അല്ലെങ്കിൽ സസ്പീഷൻസ് കൺവേ ചെയ്യുന്ന ഏതൊക്കെ സ്ട്രക്ചർ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പൊ ഏതൊക്കെ സ്ട്രക്ചർ ഉപയോഗിക്കുമ്പോൾ, അപ്പൊ ഞാൻ ടെൻസുകളായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ അങ്ങനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര കൺഫ്യൂസിംഗ് ആയിരിക്കും. ഓൾറെഡി നിങ്ങൾ സെന്റൻസ് സ്ട്രക്ചേഴ്സിൽ ടെൻസസ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. ഇനിയിപ്പോ ഞാൻ വീണ്ടും ഇത് ടെൻസസ് ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പലർക്കും ബുദ്ധിമുട്ടായിട്ട് തോന്നിയേക്കാം. സോ നമ്മളിപ്പോ ഇത് നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോസിബിലിറ്റി അല്ലെങ്കിൽ സസ്പെൻഷൻ നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ സബ്ജക്റ്റിനനുസരിച്ച് ഏതൊക്കെ രീതിയിൽ, ഏതൊക്കെ ഗ്രാമാറ്റിക്കൽ ഡിവൈസസോ അല്ലെങ്കിൽ സെന്റൻസ് സ്ട്രക്ചർ ഉപയോഗിച്ചാണ് നിങ്ങൾക്ക് പോസിബിലിറ്റിയും സസ്പെൻഷൻസും കൺവേ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ദെൻ പാസ്റ്റിലാണ്, പാസ്റ്റിലെ സാധ്യതയാണ്, പാസ്റ്റ് സാധ്യതയായിട്ട്, പാസ്റ്റ് പോസിബിലിറ്റി ആയിട്ട് തന്ന കാര്യമാണ്. ഇപ്പൊ നിങ്ങൾ ലെറ്റർ എഴുതുന്ന സമയത്ത് ഒരു പോസിബിലിറ്റി ആയിട്ടാണ് തന്നേക്കുന്നത് എങ്കിൽ ഇത് നിങ്ങൾ ഏതൊക്കെ സ്ട്രക്ചേഴ്സ് ഉപയോഗിച്ച് എഴുതാം. ദെൻ എഴുതുമ്പോൾ അതിന്റെ സബ്ജക്റ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ സ്റ്റാർട്ടിങ് വിത്ത് പാസ്റ്റ് പോസിബിലിറ്റി, കഴിഞ്ഞു പോയ. അപ്പൊ പാസ്റ്റ്, അപ്പൊ ഇന്നാണ് നിങ്ങൾ ലെറ്റർ എഴുതുന്നത് ജാനുവരി 5-ാം തീയതിയാണ്, പക്ഷെ ഡിസംബറിലെ കാര്യം പറഞ്ഞേക്കാം, അവിടെ ഒരു പോസിബിലിറ്റി പറഞ്ഞേക്കാം. അപ്പൊ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല ഹിഇസ് എന്നൊന്നും എഴുതാൻ പറ്റില്ല, സസ്പെക്ടഡ്, ഹി ഈസ് സസ്പെക്ടഡ് നേരിടാൻ നിങ്ങൾക്ക് തെറ്റിപ്പോ. പിന്നെ എല്ലാവരോടും പോസിബിലിറ്റി പറയുമ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം ഈ സസ്പെക്ടഡ്, ഈ സസ്പെക്ടഡ് എന്നാണ് എപ്പോഴും സസ്പെക്ടഡ് ഉപയോഗിക്കുന്നത്. അതും സസ്പെക്ടഡില് സസ്പെക്ടഡ് ടു ഹാവ് ഉപയോഗിക്കണോ ടു ബി ഉപയോഗിക്കണോ അതും ഡൗട്ട്ഫുൾ ആണ്. അപ്പൊ അതൊക്കെ ഒന്ന് ഡീൽ ചെയ്യാൻ കുറച്ച് കാര്യങ്ങളാണ് ഞാനിന്ന് പറയുന്നത്. അപ്പോ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഡിവൈസസ് കിട്ടും. നിങ്ങൾ എന്തൊക്കെ സ്ക്രീനിൽ ഇപ്പൊ കാണുന്നുണ്ടോ, ഡോണ്ട് വറി, ഞാൻ അത് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യും കേട്ടോ. സോ റൈറ്റ് നൗ ഗിവ് മി യുവർ അറ്റൻഷൻ. എന്തെങ്കിലും ക്വസ്റ്റ്യൻ, ഏതെങ്കിലും പോയിന്റ് ക്ലാരിഫൈ ആയിട്ടില്ല എങ്കിൽ മേക്ക് ഷുവർ ടു ആസ്ക്. ഓക്കെ, ഓൾറൈറ്റ്, ആൻഡ് ഐ റിയലി ഹോപ്പ് ഐ ആം ഓഡിബിൾ ആസ് വെൽ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മൾ തുടങ്ങുന്നത് പാസ്റ്റ് പോസിബിലിറ്റി വെച്ചാണ്. അപ്പൊ ഇന്നത്തെ ദിവസം, ഇന്നത്തെ ഇപ്പൊ കേസ് നോട്ട് 5-ാം തീയതിയിലത്തെ കേസ്, ജനുവരി 5-ാം തീയതിയാണ് നിങ്ങൾ ലെറ്റർ എഴുതുന്നത്, അതാണ് ടുഡേയ്സ് ഡേറ്റ്. അപ്പൊ പാസ്റ്റ് ഡേറ്റ്സിൽ, പാസ്റ്റ് അഡ്മിഷൻസിൽ ഇപ്പൊ കൊടുത്തിരിക്കുന്ന, വൺ സെക്കൻഡ്, പാസ്റ്റ് അഡ്മിഷൻസിൽ ഒക്കെ കൊടുത്തിരിക്കുന്ന എന്നാ പറയാം പോസിബിലിറ്റി നിങ്ങൾ എങ്ങനെ കൺവേ ചെയ്യും അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഐ നീഡ് യുവർ അറ്റൻഷൻ, ഐ നീഡ് യുവർ പാർട്ടിസിപ്പേഷൻ, ലെറ്റ്സ് ഡൈവ് ഇൻടു ഇറ്റ്. ഓക്കെ, അപ്പൊ പാസ്റ്റില് സസ്പെക്റ്റഡ് ആയിട്ടുള്ള ഡയഗ്നോസിസ് അല്ലെങ്കിൽ പോസിബിൾ ഇവന്റ്സ് നിങ്ങൾക്ക് എങ്ങനെ കൺവേ ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് നിങ്ങളൊരു കാര്യം അറിയേണ്ടത്, നിങ്ങൾക്ക് ഒരു മിനിറ്റ്, ഇപ്പൊ ഇപ്പൊ സ്ക്രീൻ കാണാമോ? റൈറ്റ് നൗ ഇസ് ദ സ്ക്രീൻ വിസിബിൾ? ഒന്ന് പറഞ്ഞേ. നോട്ട്, അല്ല 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 അല്ല, വൺ സെക്കൻഡ്, വൺ സെക്കൻഡ്. ഓക്കെ, സ്ക്രീൻ അല്ല ഇപ്പോ വിസിബിൾ, വൺ സെക്കൻഡ്. ഓക്കെ, ഗിവ് ഇറ്റ് എ സെക്കൻഡ്, ഗിവ് ഇറ്റ് എ സെക്കൻഡ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എപ്പോഴും നോക്കുക, നിങ്ങൾ ഈ സസ്പെക്റ്റഡും പോസിബിലിറ്റി ഒക്കെ കൺവേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രണ്ട് രീതി, രണ്ട് സബ്ജക്ട് വരാം. ഓക്കെ, പാസ്റ്റ് ആയിക്കോട്ടെ, കറന്റ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഹി ഷീ ആ അത് സബ്ജക്ട്, അല്ലെങ്കിൽ പേഷ്യന്റ് പേര് അത് സബ്ജക്ട് ആക്കി ഉപയോഗിക്കാം. പേഷ്യൻസ് നെയിം, മിസ്റ്റർ സ്മിത്ത്, മിസ് റെനോൾഡ്സ് എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇറ്റ് സിംപ്റ്റത്തിന് അതിന്, അത് ഇന്ന ഇന്നതുകൊണ്ടാണ് അത്, അല്ലെങ്കിൽ ദിസ്, അല്ലെങ്കിൽ ദീസ് സിംറ്റംസ് ഇറ്റ്, അല്ലെങ്കിൽ ദിസ് സിംറ്റം, ദീസ് സിംറ്റംസ്. ഓക്കെ, ദോസ്, ആ ഇറ്റ്, ദിസ്, ദീസ്, ആ ദീസ് വരാറ്, ദോസ് വരാറ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ സബ്ജക്ട്, സബ്ജക്ട് അപ്പൊ ഹി ഷീ അല്ലെങ്കിൽ പേഷ്യൻസ് നെയിം ആണ് നിങ്ങൾ സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഒരു പാസ്റ്റ് പോസിബിലിറ്റി കൺവേ ചെയ്യാൻ അവിടെ എന്തൊക്കെ സ്ട്രക്ചർ ഉപയോഗിക്കണം. ഇനി ഇറ്റ്, ദിസ് അല്ലെങ്കിൽ ദീസ് സിംറ്റംസ്, ഇറ്റ് അല്ലെങ്കിൽ ദിസ് സിംറ്റം എന്നൊക്കെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതാണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നതെങ്കിൽ പാസ്റ്റിലെ പോസിബിലിറ്റി പറയുമ്പോൾ അതിൽ ഏതൊക്കെ സ്ട്രക്ചേഴ്സ് ഉപയോഗിക്കാം അതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഓൾറൈറ്റ്, അപ്പൊ ഞാനിപ്പോ സ്ക്രീൻ ചേഞ്ച് ചെയ്യാം കേട്ടോ. ഓക്കെ, ഗിവ് ഇറ്റ് എ സെക്കൻഡ്, നോട്ട് വിസിബിൾ. ഓക്കെ, വൺ സെക്കൻഡ്, ബെയർ വിത്ത് മീ. ഓക്കെ, അപ്പൊ നമുക്ക് പാസ്റ്റ്ല, ആസ് ഐ വാസ് സേയിങ്, പാസ്റ്റ്ല സസ്പെക്റ്റഡ് ഡയഗ്നോസിസും പോസിബിൾ ഇവന്റ്സും നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഹി ഷീ നെയിം സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോ, അല്ലെങ്കിൽ ഇറ്റ്, ദിസ്, ദീസ്, ഓൾ ദീസ് ഒക്കെ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോ കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം ഓൺ യുവർ സ്ക്രീൻസ് റൈറ്റ് നൗ. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ ഒരു ടേബിൾ കാണാലോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ ഈ ടേബിളിലൂടെ. അപ്പൊ ഹി ഷീ ആണ്, ഹി ഷീ അല്ലെങ്കിൽ നെയിം ഓഫ് ദ പേഷ്യന്റ് ആണ് അല്ലെങ്കിൽ നെയിം ആണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നതെങ്കിൽ നിങ്ങൾക്ക്, അപ്പൊ ഒന്ന് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ഷാമിലേക്ക് ഞാൻ ഒരു ഇത് ഫസ്റ്റ് എക്സാമ്പിൾ, പാസ്റ്റ് ആട്ടോ, പാസ്റ്റ് പോസിബിലിറ്റി ആണ്, ഒന്ന് പറഞ്ഞോളൂ. അപ്പൊ ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ് ഷാമിലി.
അപ്പൊ ഇതാണ് ലാസ്റ്റ് വീക്കിലെ ഒരു സസ്പീഷ്യൻ ഇതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ സസ്പെക്ടഡ് സംഭവം. അപ്പൊ നിങ്ങൾ ആദ്യം അറിയേണ്ടത് ക്വസ്റ്റ്യൻ മാർക്ക്, സസ്പെക്റ്റഡും പോസിബിലിറ്റിയും ഒക്കെ പറയുന്നത് ക്വസ്റ്റ്യൻ മാർക്കാണ്. ആ കാര്യം പറഞ്ഞിട്ട് അതിന് മുൻപ് ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പൊ ഇത് എന്തിനാണ് നമുക്കിവിടെ സംശയം? ഷാമിലി, ജസ്നി, ഇവിടെ എന്താ നമുക്ക് സംശയമുള്ളത് ലാസ്റ്റ് വീക്കില്? Yes, the patient may have neurological damage or no. Oh, wait, wait a second. May have, അല്ല അവിടെ വരുന്നത്. പക്ഷെ ഞാൻ ഒന്ന് മലയാളത്തിൽ പറയട്ടെ, മേ ഹാവ് അല്ല, ഞാൻ കറക്റ്റ് ചെയ്യാം. പേഷ്യന്റിന് ന്യൂറോളജിക്കൽ ഡാമേജ് ആണോ, അതാണ് നമ്മുടെ സംശയം അല്ലെ ജസ്നി, അതുല്യ, രേഷ്മ അല്ലെ? അപ്പൊ ഈ സംഭവം, അപ്പൊ ഇന്ന് ഇന്നല്ല നമ്മുടെ സംശയം, ലാസ്റ്റ് വീക്കിലെ സംശയം കേട്ടോ സ്നേഹ, ലിജി, ലാസ്റ്റ് വീക്കിലെ സംശയമാണ് പോസിബിൾ ന്യൂറോളജിക്കൽ ഡാമേജ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ മാർക്ക് ന്യൂറോളജിക്കൽ ഡാമേജിന് മുമ്പ് ഇട്ടേക്കാണ്. അപ്പൊ ന്യൂറോളജിക്കൽ ഡാമേജ് ആണോ, അതാണോ സാധ്യത, അല്ലെങ്കിൽ അതാണോ എന്നാണ് സംശയം. അപ്പൊ ഇത് ഈ സംഭവം നമ്മള് ഹീ ഷീ അല്ലെങ്കിൽ നെയിം ഓഫ് ദ പേഷ്യന്റ് അല്ലെങ്കിൽ ഇറ്റ് ദിസ് സിംറ്റം ദീസ് സിംറ്റം അങ്ങനെ പറഞ്ഞ് നമ്മൾ കൺവേ ചെയ്യുക കേട്ടോ. ഐ നീഡ് യുവർ ഫുൾ അറ്റൻഷൻ. ഷാമിലി, ഫസ്റ്റ് ഹീ ഷീ സബ്ജക്ട് അല്ലെങ്കിൽ നെയിം സബ്ജക്ട് ആയിട്ട് വരുമ്പോ ഫസ്റ്റ് എക്സാമ്പിൾ വായിച്ചോളൂ. ഷി വാസ് സസ്പെക്ടഡ് ടു ഹാവ് ന്യൂറോളജിക്കൽ ഡാമേജ്. ന്യൂറോളജിക്കൽ ഡാമേജ് ആണോ എന്നാണ് അവൾക്ക്, അതോ അത് അതാണോ എന്നാണ് സംശയം. ഷി വാസ് സസ്പെക്ടഡ് ടു ഹാവ്. Okay, അടുത്ത വാച്ചു ഷാമിലി. She might have had neurological damage. She might have had neurological damage. She might have had neurological. അപ്പൊ നേരത്തെ ഷാമിലി പറഞ്ഞ പോലെ മേ ഹാവ് ആണോ, അതുല്യ പറഞ്ഞു, അതുല്യ രേഷ്മ ലിജി, മേ ഹാവ് അല്ല, പാസ്റ്റിലെ സംശയമാണ് അല്ലെ. അപ്പൊ മൈറ്റ് ഹാവ് ഹാഡ്. ഒരു സെക്കൻഡ് നോക്കി ജുബി, സ്നേഹ നോക്കി, ലിജി നോക്കി. She was suspected to have എന്ന് പറയാം, അല്ലെങ്കിൽ ഇപ്പൊ ഷീക്ക് പറയാം നിങ്ങൾ ഹീ ആണ്, അവരാളുടെ പേരാണ് എങ്കിൽ എങ്കിൽ അത് ഓക്കെ. മിസ്റ്റർ സ്മിത്ത് വാസ് സസ്പെക്ടഡ് ടു, അല്ലെങ്കിൽ മിസ്റ്റർ സ്മിത്ത് അല്ലെങ്കിൽ ഹീ അല്ലെങ്കിൽ ഷീ മൈറ്റ് ഹാവ് ഹാഡ്. അടുത്ത എക്സാമ്പിൾ വായിച്ചു ഷാമിലി. Yes, ma'am. He could have had neurological damage. അവന് ന്യൂറോളജിക്കൽ ഡാമേജ് ആയിരിക്കാനായിരുന്നു, അങ്ങനെ ആയിരിക്കാൻ സാധ്യത. അപ്പോ could have had, he could have had neurological damage. ഓക്കെ, അടുത്ത വായിച്ചു ഷാമിലി. Yes, ma'am. She possibly had neurological damage. She possibly had. Have എഴുതരുത്, കറന്റ് അല്ല, പാസ്റ്റ് ആണ്. ലാസ്റ്റ് വീക്ക്, അപ്പൊ നിങ്ങൾക്ക് ലാസ്റ്റ് വീക്ക് എഴുതി, ഷി വാസ് സസ്പെക്ടഡ് ടു ഹാവ് ന്യൂറോളജിക്കൽ ഡാമേജ് ലാസ്റ്റ് വീക്ക് എഴുതണമെങ്കിൽ എഴുതാട്ടോ. ഞാൻ അതങ്ങ് എഴുതിയില്ല എന്നുള്ള എക്സാമ്പിൾ ആയതുകൊണ്ട് കേട്ടോ. ഓക്കെ, ഇനി ഷി മൈറ്റ് ഹാവ് ഹാഡ് ന്യൂറോളജിക്കൽ ഡാമേജ്, ഹി കുഡ് ഹാവ് ഹാഡ് ന്യൂറോളജിക്കൽ ഡാമേജ്, ഷി പോസിബിളി ഹാഡ് ന്യൂറോളജിക്കൽ ഡാമേജ്. ഓക്കെ ആണോ, ഇത് മനസ്സിലായോ? അപ്പൊ ഹീ ഷീ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോ ഇന്ന സംശയം, ഇന്നൊരു അസുഖം, ഇന്നൊരു പ്രശ്നം ഉണ്ടെന്ന് നിങ്ങൾ സംശയിക്കുമ്പോൾ വാസ് സസ്പെക്ടഡ് ടു ഹാവ് ഉപയോഗിക്കാം, മൈറ്റ് ഹാവ് ഹാഡ് ഉപയോഗിക്കാം, കുഡ് ഹാവ് ഹാഡ് ഉപയോഗിക്കാം, പോസിബിളി ഹാഡ് ഉപയോഗിക്കാം. ഇത് നിങ്ങൾക്ക് സ്പീക്കിംഗിലും ആപ്ലിക്കബിൾ ആട്ടോ. സ്പീക്കിംഗിൽ പറയുമ്പോഴും ഇങ്ങനെ തന്നെ പറയാം, ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ പറയണ മിസ്സേ, എനിക്ക് മൈറ്റ് ഹാവ് ഹാഡ് എപ്പോഴും ഞാൻ തെറ്റിച്ചോളിയുണ്ട്. അപ്പൊ നിങ്ങൾ വാസ് സസ്പെക്ടഡ് ചെയ്തിക്കോ, അത് ഇഷ്ടം അല്ലെങ്കിൽ പോസിബിളി ഹാഡ് ചെയ്തിക്കോ. ഏതാണോ നിങ്ങൾക്ക് എളുപ്പം ഓർത്തിരിക്കാൻ പറ്റുന്നത് ആ സ്ട്രക്ചർ ഉപയോഗിച്ചു. പക്ഷെ നോക്കുക, ഷീ മൈറ്റ് ഹാഡ് എഴുതരുത്, മൈറ്റ് ഹാവ് ഹാഡ്, ഹി കുഡ് ഹാവ് ഹാഡ്, ഷി പോസിബിളി ഹാഡ്. എല്ലാവർക്കും മേ ഹാവ് തന്നെ ഉപയോഗിച്ച് നിങ്ങൾക്ക് മാറ്റം. അപ്പൊ ഒന്ന് നോക്കി ഷാമിലി, ജസ്മി, അതുല്യ, രേഷ്മ, ലിജി, സ്മിത, ശ്രീകൃഷ്ണ, അതേഴ്സ് ഒന്ന് നോക്കി, സ്നേഹ നോക്കി, ഇത് ക്ലിയർ ആണോ? ഇത് ക്ലിയർ കേട്ടായിട്ട് മനസ്സിലായോ? ഓക്കെ, ഓൾറൈറ്റ്, അതുല്യ ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ഞാൻ അടുത്ത് പറയാൻ പോകുന്നു. ഇനിയിപ്പോ നിങ്ങൾ ഷീ അല്ല, ഇറ്റ് എന്നാണ് അവരുടെ അവസ്ഥ. ഇറ്റ് അവർ ഒരു സിംറ്റം ഉണ്ടായുള്ളൂ, ഇറ്റ് അല്ലെങ്കിൽ ദിസ് സിംറ്റം, അല്ലെങ്കിൽ ഒരുപാട് സിംറ്റംസ് ഉണ്ട്, ദീസ് സിംറ്റംസ് അല്ലെങ്കിൽ ഓൾ ദീസ് സിംറ്റംസ് അല്ലെങ്കിൽ ഹിസ് സിംറ്റംസ് ഹെർ സിംറ്റംസ്, അത് അത് ന്യൂറോളജിക്കൽ ഡാമേജ് കൊണ്ടായിരുന്നിരിക്കാം എന്നാണ് നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്. നിങ്ങളുടെ സബ്ജക്ട് ഹി അല്ല, ഷീ അല്ല, പേരല്ല, റാദർ ഇറ്റ് ഒരു സിംറ്റം ആണെങ്കിൽ ഇറ്റ് അല്ലെങ്കിൽ ദിസ് സിംറ്റം അല്ലെങ്കിൽ ഒരുപാട് സിംറ്റംസ് ഈ സിംറ്റംസ് ഒക്കെ അല്ലെങ്കിൽ ഈ എല്ലാ സിംറ്റംസും ദീസ് ഓൾ സിംറ്റംസ് അല്ലാട്ടോ നോക്കി, ഓൾ ദീസ് സിംറ്റംസ് എന്നാണ് ഞാൻ എഴുതിയേക്കുന്നത് കേട്ടോ. ഹിസ് ഓ ഹെർ സിംറ്റംസ് അല്ലെങ്കിൽ ഹിസ് സിംറ്റംസ് ഹെർ സിംറ്റംസ് ഇതാണ് നിങ്ങളുടെ സബ്ജക്ട് എങ്കിൽ അപ്പൊ നമ്മൾ എങ്ങനെ കൺവേ ചെയ്യും? ഓക്കെ, അതില്ല, ഫസ്റ്റ് എക്സാമ്പിൾ വായിച്ചോളൂ. ഇറ്റ് വാസ് സസ്പെക്ടഡ് ടു ദ ഡ്യൂ ടു ന്യൂറോളജിക്കൽ ഡാമേജ്. അതില്ല ഒന്നുകൂടി വായിച്ചേ. It was suspected to be due to neurological damage. It was suspected to be due to neurological damage. അത് അപ്പൊ ഒരു പ്രശ്നമായിരിക്കാം ചിലപ്പോ, അത് ന്യൂറോളജിക്കൽ ഡാമേജ് കൊണ്ടാണ് സംശയിച്ചിരുന്നു. It was suspected to be. Okay, it ആയതുകൊണ്ട് was suspected to be due to. ഇന്ന അവസ്ഥ കൊണ്ടാണെന്ന് സംശയിച്ചിരുന്നു. Okay, it was suspected to be due to. ഒന്ന് വായിച്ചു നോക്കി. അടുത്ത വായിച്ചതില്ല,
ഓൾ ദീസ് സിംറ്റംസ് വെയർ സസ്പെക്റ്റഡ് ടു ബി ബിക്കോസ് ഓഫ് ന്യൂറോളജിക്കൽ ഡാമേജ്. നോക്കി പ്ലൂറൽ ആട്ടോ എല്ലാ സിംറ്റംസും, ഓൾ ദീസ് സിംറ്റംസ്, ഓൾ ദീസ് സിംറ്റംസ് വേർ സസ്പെക്റ്റഡ് ടു ബി ബിക്കോസ് ഓഫ് ന്യൂറോളജിക്കൽ ഡാമേജ്. ഈ എല്ലാ സിംറ്റംസും ന്യൂറോളജിക്കൽ ഡാമേജ് കൊണ്ടാണെന്ന് സംശയിക്കുന്നു. അപ്പൊ വേറെ ഉപയോഗിക്കാൻ കാരണം എന്നാ? പ്ലൂറൽ ആയതുകൊണ്ട്, ഇറ്റ് സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ വാസ് ഉപയോഗിച്ചു. അപ്പൊ ഓൾ ദീസ് സിംറ്റംസ് വേർ സസ്പെക്റ്റഡ് ടു ബി ബിക്കോസ് ഓഫ്, സസ്പെക്റ്റഡ് ടു ബി ന്യൂറോളജിക്കൽ ഡാമേജ് ചെയ്തിരുത്. ഈ സിംറ്റംസ് എല്ലാം ന്യൂറോളജിക്കൽ ഡാമേജ് കൊണ്ടാണെന്ന് സംശയിക്കുന്നു, അല്ലെങ്കിൽ സംശയിച്ചിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ. മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ ഓക്കെ. അപ്പൊ അടുത്തത് കേട്ടോ സ്മിത, അടുത്ത എക്സാമ്പിൾ ഒന്ന് വായിച്ചേ. അൺമ്യൂട്ട് ചെയ്തോട്ടോ സ്മിത. യെസ് മാം. His symptoms might have been due to neurological damage. Might have had a lot of, might have been due to neurological damage. Okay, adutha vaishalo. This could have been because of neurological damage. Okay, this could have been because of either neurological damage kondu aayirunnirikkam, either neurological damage kondu aayirunnirikkam, allengi ayalde symptoms neurological damage kondu aayirunnirikkam. Might have been due to. ഓക്കെ, നിങ്ങൾക്ക് ഇനി നിങ്ങൾ പറയുന്നത് ഹിസ് സിംറ്റംസിന്റെ ഒപ്പം എപ്പോഴും വായിച്ചു. ഇവിടെ ഓൾ ദീ സിംറ്റംസ് ആയാലും ഇറ്റ് ആയാലും എന്തായാലും ഈ സംഭവം ഇതാട്ടോ, ഒന്ന് വായിച്ചു നോക്കി. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ ഓക്കെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. മിസ് മിസ് അന്ന് എഴുതിയത് ഹിസ് സിംറ്റംസിന്റെ ഒപ്പം മൈറ്റ് അല്ല, ഈ ഹിസ് സിംറ്റംസിന് പകരം ഇറ്റ് ആയാലും, ഇറ്റ് മൈറ്റ് ഹാവ് ബീൻ ഡ്യൂ ടു, ഇതിലെല്ലാത്തിനും ഇത് ആപ്ലിക്കബിൾ ആട്ടോ. ഓക്കെ, ഞാൻ ആ എക്സാമ്പിൾ ഹിസ് സിംറ്റംസ് എഴുതിയേ ഉള്ളൂ. ഓക്കെ, ഹിസ് സിംറ്റം ഒരു സിംറ്റം ആണെങ്കിൽ ഹിസ് സിംറ്റം വാസ് സസ്പെക്ടഡ് ചെയ്താ ടു ബി ഡ്യൂ ടു, ഹിസ് സിംറ്റംസ് സിംറ്റം മൈറ്റ് ഹാവ് ബീൻ ഡ്യൂ ടു, കുഡ് ഹാവ് ബീൻ ഡ്യൂ ടു, ഇറ്റ്സ് അപ് ടു യു. ഓക്കെ, ഓൾ ദീസ് സിംറ്റംസ് മൈറ്റ് ഹാവ് ബീൻ ഡ്യൂ ടു, കറക്റ്റ് ആണ് കേട്ടോ. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ സബ്ജക്റ്റുകളും ഇവിടുത്തെ എല്ലാ എക്സാമ്പിളിലും ബാധകാട്ടോ, തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഒന്ന് വായിച്ചു നോക്കി സ്നേഹ, ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് അടുത്ത കോളേജിലെ എക്സാമ്പിൾസ് വായിച്ചേ. Yes, ma'am. All these symptoms were suggestive of neurological damage. അടുത്ത വായിച്ചോളൂ. This was indicative of neurological damage. നിങ്ങൾ ഇനി might have been, could have been, suspected of, ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഇങ്ങനെ എഴുതാം. ഈ എല്ലാ സിംറ്റംസും were suggestive of, അല്ലെങ്കിൽ were indicative of എഴുതാട്ടോ. ഓക്കെ, പ്ലൂറൽ ആയതുകൊണ്ട് ഞാൻ were ഉപയോഗിച്ചു, സിംഗുലർ വരുമ്പോ this was indicative of, this was suggestive of neurological damage, അങ്ങനെയും പറയാം. ഒന്ന് വായിച്ചു നോക്കി. ലാസ്റ്റ് വൺ വായിച്ചോളൂ കേട്ടോ ലിജി, ലാസ്റ്റ് വൺ വായിച്ചോളൂ, അൺമ്യൂട്ട് ചെയ്ത് കേട്ടോ. രണ്ടെണ്ണം. ഓക്കെ, ദാറ്റ്സ് ഓക്കെ. ഹെർ സിംറ്റംസ് വർ പോസിബിളി ഡ്യൂ ടു, പോസിബിളി വെച്ച് നോക്കി, നേരത്തെ പോലെ അല്ല കേട്ടോ. വേർ പോസിബിളി ഡ്യൂ ടു, ദിസ് വാസ് പ്രോബബ്ലി എ റിസൾട്ട് ഓഫ് ന്യൂറോളജിക്കൽ ഡാമേജ്. നിങ്ങൾക്ക് ഇനി ഡ്യൂ ടു ഇഷ്ടമല്ല, എ റിസൾട്ട് ഓഫ്, as a result of, this was probably a result of neurological damage, this was probably as a result of, no paranalum kolpolla, probably a result of neurological damage, result of due to edam, because of edam. Onu vaichu okay all of you. Appo inginiyana past le oru condition ningal suspect cheyyunnathu, oru diagnosis suspect cheyyunnundengil avade ee subjects okku varum ningalku idile edu reethil aanu cha paray. ഓക്കെ, അപ്പൊ എന്തിന്റെ ഒപ്പമാണോ ക്വസ്റ്റ്യൻ മാർക്ക് എന്നുള്ള സിമ്പിൾ ഇട്ടേക്കുന്നത്, അത് അത് പോസിബിലിറ്റി ആയിട്ട് പറയുമ്പോൾ ഒന്ന് വായിച്ചോക്കെ. അപ്പൊ രണ്ട് കോലത്തിലും ശിവ സസ്പെക്ട്, ഷീ ഹി ഷീ, അതാണ് ഒരു കോലം. അടുത്ത കോലത്തില് ഇറ്റ്, ദിസ് സിംറ്റം, ദീസ് സിംറ്റംസ്, ഓൾ ഹീസ് സിംറ്റംസ്. ഓക്കെ, ഒന്ന് ഹർ സിംറ്റംസ്, ഹിസ് സിംറ്റംസ്, എല്ലാത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കോലത്തിലുള്ളത് ഏതാട്ടോ, തെറ്റിദ്ധരിക്കരുത്. മിസ് പറഞ്ഞു മൈറ്റ് ഹാവ് ബീൻ ഡ്യൂ ടു ഹിസ് സിംറ്റംസിന്റെ ഒപ്പം, അങ്ങനെയല്ല ഞാൻ ഈ പറയണേ. ഈ എല്ലാ സബ്ജക്ട്സിനും ബാധകമാണ് ഈ എല്ലാ സ്ട്രക്ചേഴ്സും. ഓക്കെ, പക്ഷെ ഹി ഷീ നെയിമിന് ബാധകമാണ് ഈ സ്ട്രക്ചേഴ്സ്. ഒന്ന് വായിച്ചു. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മൂന്നോ നാലോ എണ്ണം പഠിച്ചു വെച്ചേക്കാം, എന്നിട്ട് നിങ്ങൾ സെന്റൻസ് എഴുതി നോക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന കേസ് നോട്ട്സില്, തേജ് സിംഗ് രണ്ടാവാൻ പോലത്തെ കേസ് നോട്ട്സ്, ഐ എം ഷുവർ ജോർജ് ഗെയിൽ പോലത്തെ കേസ് നോട്ട്സിലൊക്കെ ഇത് വരുന്നുണ്ട്. വളരെ കോമൺ ആണ്. ഈ ഈ കഴിഞ്ഞ വർഷം 2023 പബ്ലിഷ് ആയ പല റെഫറൻസ് മെറ്റീരിയലും പോസിബിലിറ്റി വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം അത് എങ്ങനെ കോൺഫിഡൻസ്. അപ്പൊ ആദ്യം പാസ്റ്റ് ആണെങ്കിൽ, പാസ്റ്റ് ആണെങ്കിൽ ഈ സ്ട്രക്ചേഴ്സ്. അപ്പൊ നിങ്ങൾ തീരുമാനിക്കേണ്ടത് പോസിബിലിറ്റി. അപ്പൊ ഇത് കറന്റ് ഇപ്പൊ ഈ നിമിഷം ആണ് ഈ പോസിബിലിറ്റി പറയണേ.
അതോ പാസ്റ്റിലാണ്? പാസ്റ്റിലാണ്. അപ്പൊ എനിക്ക് ഏതാ, എനിക്ക് ഹി പേഷ്യന്റ് നെയിം ആണോ എനിക്ക് സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കേണ്ടത്? ഹി ആണോ, ഷി ആണോ, അല്ലെങ്കിൽ ഇറ്റ് ആണോ, ദിസ് സിംറ്റം ആണോ, ദീസ് സിംറ്റംസ് ആണോ, ഓൾ ദീസ് സിംറ്റംസ് ആണോ, ഹിസ് സിംറ്റംസ് ആണോ, ഹർ സിംറ്റംസ് ആണോ, എന്താണ് എനിക്ക് സബ്ജക്റ്റ് ആവേണ്ടത് അത് തീരുമാനിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് നാല് നാല് ഇഷ്ടമുള്ള ഇത് ഇവിടെ നിന്ന് ഒരു മൂന്നെണ്ണം ഇവിടെ നിന്ന് നാലെണ്ണം നിങ്ങൾ പഠിച്ചു വെച്ചാൽ എന്നിട്ട് നിങ്ങൾ ഉപയോഗിക്കാം. ചിലപ്പോൾ ഓരോ വിസിറ്റിലും ഓരോ പോസിബിലിറ്റി വരുന്ന കേസ് നോട്ട്സ് ഉണ്ട്, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മൾട്ടിപ്പിൾ പറഞ്ഞു തരുന്നത്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി, ടേക്ക് എ സെക്കൻഡ് വായിച്ചു നോക്കി കേട്ടോ. അടുത്ത് ഇത്തിരി കൺഫ്യൂസിംഗ് ആണ്, ഇത് ശരിക്കും മനസ്സിലാക്കട്ടോ. ഇവിടുത്തെ മീനിങ് ശ്രദ്ധിക്കാൻ, ന്യൂറോളജിക്കൽ ഡാമേജ് ഉണ്ടെന്ന്. ഇനിയിപ്പോ ഒരു അസുഖം എടുത്തോ, ഡയബറ്റീസ് ആണെങ്കിലോ, ഇറ്റ് വാസ് സസ്പെക്ടഡ് ടു ബി ഡ്യൂ ടു ഡയബറ്റീസ്. ഹിസ് സിംപ്റ്റംസ് മൈറ്റ് ഹാവ് ബീൻ ഡ്യൂ ടു ഡയബറ്റീസ്, ഷീ മൈറ്റ് ഹാവ് ഹാഡ് ഡയബറ്റീസ്. എന്ത് വേണമെങ്കിലും ഇടാം നമുക്ക് അവിടെ, ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് സംശയിക്കുന്നു. വായിച്ചു നോക്കി, ഇത് ക്ലിയർ അല്ലേ? ശ്രീവിദ്യ, രേഷ്മ, ലിജി, ജുബി, വിൻസി, ജസ്മി, ശാമിലി, അതുല്യ, സ്നേഹ, സ്മിത, ഷിബി, ഒന്ന് നോക്കി, ആരീഷ് ഒന്ന് നോക്കി, ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ പോകും. അപ്പൊ നിങ്ങളൊന്ന് നോക്കി, ഇപ്പൊ നമ്മൾ ഡീൽ ചെയ്തത് എന്താ, ന്യൂറോളജിക്കൽ ഡാമേജ് ഉണ്ടെന്ന്, ഒരു സംഭവം ഉണ്ടെന്നുള്ള പോസിബിലിറ്റി ആട്ടോ. അപ്പൊ അടുത്തത്, ഒരു നമ്മൾ സസ്പെക്ട് ചെയ്യുന്ന ഒരു ഇമോഷണൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് സ്റ്റേറ്റസ് ആണ് നമ്മൾ സസ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അത് ഞാൻ ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കി, ലാസ്റ്റ് വീക്ക് ആള് ഡിപ്രസ്ഡ് ആയിരുന്നു എന്നുള്ള സംശയം. അപ്പൊ ഡിപ്രസ്ഡ് എന്ന് പറഞ്ഞ ഒരു അസുഖമല്ല, ഒരു അവസ്ഥയാണ് അല്ലെ, ഒരു അവസ്ഥയാണ്. ഓക്കെ, അപ്പൊ ഡിപ്രസ്ഡ്, ആൻഷ്യസ്, വറിഡ്, കൺസേൺഡ്, ഡയബറ്റിക്, ഡയബറ്റിസ് അസുഖമാണ്, ഡയബറ്റിക് ആ അസുഖമുള്ള അവസ്ഥയാണ്. അപ്പൊ ഒരു അവസ്ഥയാണ്, ഇമോഷണൽ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് സ്റ്റേറ്റസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ആണ് നിങ്ങൾ സംശയിക്കുന്നതെങ്കിൽ അതെങ്ങനെ കൺവേ ചെയ്യും? അവിടെ നിങ്ങൾ ഇറ്റ്, ദിസ്, ദീസ് ഒന്നും പറയണ്ട, നെയിം ഹി ഓർ ഷി ഉപയോഗിച്ചാൽ മതി സബ്ജക്റ്റ് ആയിട്ട്. ഓക്കെ, അപ്പോ ഹരീഷ് എക്സാമ്പിൾസ് ഒന്ന് വായിച്ചോളൂ. പറഞ്ഞോളൂ കേട്ടോ. He was suspected to be depressed. Mm-hmm. She might have been depressed. Mm-hmm. He could have been depressed. He was possibly depressed. അപ്പൊ ഇവിടെ നോക്കി, അവസ്ഥയാണ്, അവൻ അവന് ഹി വാസ് സസ്പെക്ടഡ് ടു ബി ഡിപ്രസ്ഡ്, അവൻ ഡിപ്രസ്ഡ് ആയിരുന്നു എന്ന് ഉണ്ടെന്നല്ല, ആയിരുന്നു എന്ന് സംശയിക്കുന്നു. ഷി മൈറ്റ് ഹാവ് ബീൻ ഡിപ്രസ്ഡ്, അവൾ ഡിപ്രസ്ഡ് ആയിരുന്നിരിക്കാം. ഹി കുഡ് ഹാവ് ബീൻ ഡിപ്രസ്ഡ്, അവൻ ഡിപ്രസ്ഡ് ആയിരുന്നിരിക്കാം. ഹി വാസ് പോസിബിളി ഡിപ്രസ്ഡ്, നേരത്തെ പോലെ അല്ല കേട്ടോ, ഉണ്ടെന്നല്ല, ആണെന്ന്, ഏതോ ഒരു അവസ്ഥയിലാണെന്നാണ് സംശയം. അപ്പൊ അവസ്ഥ എന്ന് പറഞ്ഞാൽ ചിലപ്പോ ആങ്ഷ്യസ് അവസ്ഥയല്ലേ, depressed, worried, concerned, diabetic, hypertensive, hypotensive, അതൊക്കെ adjectives അവസ്ഥയാണല്ലേ, അവസ്ഥ ഡിസ്ക്രൈബ് ചെയ്യുന്നു, അത് സംശയിക്കുന്നു. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി. അപ്പൊ ഇവിടെ ഇറ്റ് വാസ് സസ്പെക്ടഡ് ടു ബി ഡിപ്രസ്ഡ് എന്ന് പറയില്ല കേട്ടോ, അയാൾ അല്ലെങ്കിൽ അവര്. അപ്പൊ ഈഷ്യന്റ് മിസ് സ്മിത്ത് വാസ് സസ്പെക്ടഡ് ടു ബി, മിസ് സ്മിത്ത് കുഡ് ഹാവ് ബീൻ ഡിപ്രസ്ഡ്, മിസ് ജോസഫ് might have been depressed, might have had a lot, might have been. Watch no good. ശരിക്കും നോക്കി. അപ്പൊ നേരത്തെ ന്യൂറോളജിക്കൽ ഡാമേജ് ഉണ്ടെന്നുള്ള സംശയം, ഇവിടെ ഡിപ്രസ്ഡ് ആണെന്നുള്ള സംശയം. പാസ്റ്റ് വ്യത്യാസം മനസ്സിലാക്കണേ. ഷിബി, സ്മിത, ജസ്മി, സ്നേഹ, ജുബി, ശ്രീവിദ്യ, വിൻസി, ഓക്കെ അല്ലേ? ലിജി, ശ്യാമിലി, ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ കൺഫ്യൂസ്ഡ് ആവരുത്, കൺഫ്യൂസ്ഡ് ആവരുത്. അപ്പൊ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇവിടെ ഒരു അസുഖമോ ഒരു സംഭവം ഉണ്ടെന്ന് ഇങ്ങനെ ചിന്തിച്ചു, ഇത് ആ പേഷ്യന്റ് ഉണ്ട് എന്നാണോ സംശയിച്ചിരുന്നത്? അത് ഓക്കെ, പേഷ്യന്റ് ഈ അവസ്ഥയിലാണെന്നാണോ സംശയിച്ചുകൊണ്ടിരുന്നത്? അവസ്ഥ പറയുമ്പോ ഇറ്റ് ഉപയോഗിക്കണ്ട കേട്ടോ. ഓക്കെ, ഹി വാസ് സസ്പെക്ടഡ് ടു ബി, അങ്ങനെയൊക്കെ എഴുതണം. ഒന്ന് വായിച്ചു നോക്കി. അപ്പൊ നമുക്കൊന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യാം. അപ്പൊ നമ്മൾ പാസ്റ്റ് പോസിബിലിറ്റി ആണ് ഇത് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു, പാസ്റ്റ് സസ്പെക്ടഡ് ഡയഗ്നോസിസും പോസിബിൾ ഇഫക്ട് ഇവന്റ്സ് ഒക്കെ ഇത് ചെയ്യുമ്പോൾ ലാസ്റ്റ് വീക്കിലെ പോസിബിൾ ന്യൂറോളജിക്കൽ ഡാമേജ്. അപ്പൊ നിങ്ങൾക്ക് രണ്ട് ടൈപ്പ് ഹി, ഷി അങ്ങനത്തെ പ്രൊനൗൺസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇറ്റ്, ദിസ്, ദീസ്, ഓൾ ദീസ് എന്നുള്ള, ദീസ് ഓൾ അല്ലാട്ടോ, ഓൾ ദീസ്, ഹിസ് ഓർ ഹർ സിംപ്റ്റംസ് അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. ഓക്കെ, ഇവിടെ മൈറ്റ് ഹാവ് സംശയം, ഇവിടെ മൈറ്റ് ഹാവ് ബീൻ ഡ്യൂ ടു വരണോട്ടോ, മൈറ്റ് ഹാവ് ബീൻ, ഹിസ് സിംപ്റ്റംസ് മൈറ്റ് ഹാവ് ബീൻ ന്യൂറോളജിക്കൽ ഡാമേജ് എന്ന് പറയരുത്, മൈറ്റ് ഹാവ് ബീൻ ഡ്യൂ ടു. ഒന്ന് വായിച്ചു നോക്കി. കമോൺ. ഓക്കെ, ഇനി ഈ നെക്സ്റ്റ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്തെന്താ, സ്റ്റേറ്റ്, അവസ്ഥ, അവസ്ഥ സംശയിക്കുമ്പോ.
ഞാൻ അവസ്ഥയ്ക്ക് ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ തന്നിട്ട് ഞാൻ ഡിപ്രസ് എന്ന് എളുപ്പത്തിൽ ഉപയോഗിച്ചു. ഡിപ്രസ്, ആങ്ഷ്യസ്, വറൈഡ്, ഹൈപ്പോടെൻസീവ്, ഡയബറ്റിക്, ഹെറോയിൻ ഡിപ്പെൻഡന്റ്. ചിലപ്പോൾ പറയില്ല അഡിക്ഷൻ ഉള്ള പേഷ്യൻസിന് ഹി വാസ് സസ്പെക്റ്റഡ് ടു ബി ഡിപ്പെൻഡന്റ് ഓൺ ഹെറോയിൻ. അവസ്ഥയാണ്. ഓക്കെ, ഹി വാസ് സസ്പെക്റ്റഡ് ടു ബി അഡിക്റ്റഡ് ടു സബ്സ്റ്റൻസസ്. ഓക്കെ, ടു ബി അല്ലെങ്കിൽ ഹി ഷീ മൈറ്റ് ഹാവ് ബീൻ. ഓക്കെ, മീനിങ് മനസ്സിലാക്കിയാലോട്ട് അത് വേർതിരിച്ച് അറിയാൻ പറ്റാം. ഓക്കെ, അപ്പൊ ഞാൻ ഇനി കറന്റിലോട്ട് പോകും കേട്ടോ. അപ്പോ ഇനി നിങ്ങൾ എഴുതുന്ന സമയത്ത് അറ്റ് ദ മൊമെന്റ് ഓഫ് റൈറ്റിംഗ് നിങ്ങൾ എഴുതുമ്പോൾ ടുഡേ അല്ലെങ്കിൽ നൗ എന്നൊക്കെ പറഞ്ഞ ഒരു പോസിബിലിറ്റി തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതെങ്ങനെ കൺവേ ചെയ്യും, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ഇന്നത്തെ ഇത് എനിക്ക് വളരെ ഫേമസ് കേസ് നോട്ടാണ്, തേജ് സിംഗ് രണ്ടാമത് കേസ് നോട്ടിൽ വന്നൊരു കാര്യമാണ് പോസിബിൾ ഹോണേഴ്സ് സിൻഡ്രോം. അപ്പൊ ടുഡേ എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ നമ്മൾ നിങ്ങൾ ലെറ്റർ എഴുതുന്ന ദിവസം അന്നാണ് അവർ കൊടുത്തേക്കുന്ന പോസിബിൾ ഹോണേഴ്സ് സിൻഡ്രോം. ഈ ക്വയറിയിൽ നിന്ന് നിങ്ങൾ ഈ പറയുന്ന സംഭവത്തിനാണ് ഞാൻ ഈ പോസിബിൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഹോണേഴ്സ് സിൻഡ്രോത്തിന് മുമ്പാണ് വന്നേക്കുന്നത്. അപ്പൊ ഹോണേഴ്സ് സിൻഡ്രോം ഉണ്ടോ എന്നാണ് നമ്മുടെ സംശയം. ഇന്ന് ഇപ്പോ ഹോണേഴ്സ് സിൻഡ്രോം ഉണ്ടോ എന്നാണ് നമ്മുടെ സംശയം. നേരത്തെ പോലെ തന്നെ ഹി ഷി നെയിം സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോ എന്താ ചെയ്യുന്നത് നോക്കാം കേട്ടോ. ഓക്കെ, ഓൾ റൈറ്റ്, ഒരു കാര്യം ചെയ്തോ. ഓക്കെ, സ്നേഹ ഫസ്റ്റ് എക്സാമ്പിൾ വായിച്ചോ. ഹി ഷി സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോ Yes, ma'am. She is suspected to have Homer's syndrome. നേരത്തെ was suspected to have ഉള്ളത് ഇവിടെ എന്തായി? Is. She is suspected to have. അടുത്ത വായിച്ചോളൂ കേട്ടോ. She may have Homer's syndrome. ഇവിടെയാണ് may have ഉപയോഗിക്കുന്നത്. അടുത്ത നമ്മൾ എഴുതുന്ന ആ സമയത്തുള്ള ഒരു പോസിബിൾ കാര്യം. നിങ്ങൾ പലപ്പോഴും പാസ്റ്റ് ആയാലും പ്രസന്റ് ആയാലും may have ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട്. പറ്റില്ല, തെറ്റാണ്. ഇത് കറന്റ് ഇപ്പോ. അപ്പൊ ഷി മേ ഹാവ് ഹോണേഴ്സ് സിൻഡ്രോം. He may have Horner's syndrome. അടുത്ത വായിച്ചോളൂ കേട്ടോ. He can have Horner's syndrome. He can have Horner's syndrome. എഴുതാട്ട് കുഴപ്പമില്ല. Can have Horner's syndrome ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അടുത്തത്. She possibility has Horner's syndrome. സ്നേഹ ശരിക്കും വായിച്ചേ. She possibly ആണോ possibility ആണോ? Possibly has Horner's syndrome. She possibly has. Have അല്ല കേട്ടോ. ഷീക്ക് സബ്ജക്ട് ആയിട്ട് വരുമ്പോ ഹാസ് ആണ്. ഷി പോസിബിളി ഹാസ്. ഇപ്പൊ കൺഫേംഡ് ആണ് നമ്മൾ പറയും ഷി ഹാസ് ഹോണേഴ്സ് സിൻഡ്രോം. സംശയമാണ്. ഷി പോസിബിളി ഹാസ്. അടുത്ത് വായിച്ചോളൂ സ്നേഹ. ഹി പ്രോബബ്ലി ഹാസ് ഹോണേഴ്സ് സിൻഡ്രോം. ഹി പ്രോബബ്ലി ഹാസ്. ഓക്കെ, അങ്ങനെ കേട്ടോ. അപ്പൊ ഇതാണ് നമുക്ക് ഷി സസ്പെക്ടഡ് ടു ഹാവ്, മേ ഹാവ്, ക്യാൻ ഹാവ്. ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാം കറന്റ് ഇപ്പോ. ഇനി നിങ്ങൾക്ക് ഈ ഷീ ഒന്നും വേണ്ട, ഒരുപാട് സിംറ്റംസ് ഒക്കെ പറഞ്ഞിട്ട് ആ സിംറ്റംസ് കഴിഞ്ഞിട്ട് നിങ്ങൾ എഴുതാൻ പോയി ഈ സിംറ്റംസ് കൊണ്ടൊക്കെയാണ് ഇന്നതാണോ എന്ന് സംശയം. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ പറയാം? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ. ജസ്നി, ഇഫ് ഇറ്റ്സ് ഓക്കെ വിത്ത് യു, അൺമ്യൂട്ട് ചെയ്ത് ഫസ്റ്റ് എക്സാമ്പിൾ വായിച്ച. ഇറ്റ് ഇസ് ദീസ് ഓൾ ദീസ് ഹി സോ ഹെർന്റെ ഫസ്റ്റ് വൺ വായിച്ചോളൂ. ഇറ്റ് ഈസ് സസ്പെക്ടഡ് ടു ബി ഡ്യൂ ടു ഹോണേഴ്സ് സിൻഡ്രോം. കണ്ടോ, നേരത്തെ നമ്മൾ ഇറ്റ് വാസ് സസ്പെക്ടഡ് ടു ബി ഡ്യൂ ടു എന്നാണ്. ഇവിടെ ഇറ്റ് ഈസ് സസ്പെക്ടഡ്. ഇറ്റ് ഈസ് സസ്പെക്ടഡ്. ഇപ്പൊ നമ്മൾ എഴുതുന്ന സമയത്തുള്ള സംശയമാണ്. അടുത്തത്, all of these symptoms are suspected to be because of Horner's syndrome. All of these symptoms ne edatto, all these symptoms jessi parnadum seriyana, njan veedikunu rendum okay atto. All these symptoms, all of these symptoms of illedum kulappulla are suspected, plural aayidond atto, are all of these symptoms are suspected to be because of. Okay, all right, adutha vaayichalloda jessi. His symptoms might or may be due to Horner's syndrome. His symptoms might be or may be due to. Adutha vaayicho. This can be because of Horner's syndrome. This can be because of Horner's syndrome. നിങ്ങൾക്ക് ഈ സംഭവം ഇതിന്റെ പോയി that it might be, it may be, it can be, that ഈ subjects നെ എല്ലാം ഈ പറഞ്ഞിരിക്കുന്ന sample sentences ബാധകാട്ടോ. ഓക്കെ, അടുത്ത വായിച്ചോളൂ ഡോക്ടർ ജെസ്സി. ഓൾ ദീസ് സിംപ്റ്റംസ് ആർ സജസ്റ്റീവ് ഓഫ് ഹോണേഴ്സ് സിൻഡ്രോം. നേരത്തെ നമ്മൾ വേറെ ആയിരുന്നു പാസ്റ്റ് ഉപയോഗിച്ചു, ഇവിടെ എന്താ ആർ സജസ്റ്റീവ് ആണ്. നെക്സ്റ്റ് വൺ, ദിസ് ഈസ് ഇൻഡിക്കേറ്റീവ് ഓഫ് ഹോണേഴ്സ് സിൻഡ്രോം. ദിസ് ഈസ് ഇൻഡിക്കേറ്റീവ് ഓഫ്, നേരത്തെ വാസ് ആയിരുന്നു ഇവിടെ ഇസ്. ഓക്കെ, ദീസ് ആർ, അപ്പൊ ഒന്നിൽ കൂടുതൽ ദീസ് ആർ ഇൻഡിക്കേറ്റീവ് ഓഫ്. ദീസ് സിംപ്റ്റംസ് ആർ, ഓൾ ദീസ് സിംപ്റ്റംസ് ആർ, ഹിസ് സിംപ്റ്റംസ് ആർ, ഹിസ് സിംപ്റ്റം ഇസ്. ഓക്കെ, അടുത്തത്, her symptoms are possibly due to Horner's syndrome. Are possibly due to. ഇവിടെ she possibly has ആണ്, ഇവിടെ are possibly due to. നേരത്തെ where അല്ലെങ്കിൽ was possibly due to. അടുത്ത വായിച്ചു കേട്ടോ. This is probably a result of Horner's syndrome. This is probably a result of Horner's syndrome. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ എഴുതുന്നത്. ശരിക്കും വായിച്ചിട്ട് ഓരോ എക്സാമ്പിളും വായിച്ചു. നമ്മൾ അവസാനം ഇത് റിലേറ്റഡ് ഒരു വർക്ക് ഷീറ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കിയാലോ ക്ലിക്ക് ആവത്തുള്ളൂ. ഒന്ന് നോക്കിയേക്കാമോ.
നേരത്തെ വാസ് ഇട്ട് കൊടുത്താൽ ഇനി വേറെ എടുത്ത് വേർ വെച്ച സ്ഥലത്ത് ഇവിടെ ഇസും ആറും വെക്കാണ്, അത്രേ ഉള്ളൂ. ഇസ് ആൻഡ് ആർ. ഓക്കെ, ഇനി നിങ്ങൾ ഇതെല്ലാം ഞാൻ പറഞ്ഞു തന്നു വെച്ചാൽ എല്ലാം കാണാപ്പാടം പഠിക്കണം, ഒഇടിക്ക് അങ്ങനെ ഒന്നും ഇല്ല. ഒഇടിക്ക് നിങ്ങൾ ഇന്നത് ഉപയോഗിക്കണം എന്നില്ല, നിങ്ങൾ ഫോർമൽ ആയിട്ട് ഇഷ്ടമുള്ള ഒരു നാലെണ്ണം പഠിച്ചു വെക്കുക, അത് നിങ്ങൾക്ക് കംഫർട്ടബിൾ, നിങ്ങളുടെ സ്റ്റൈലിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് പെട്ടെന്ന് ഓർക്കാൻ പറ്റും, നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവുന്നത്. അപ്പൊ പക്ഷെ അതെ, നിങ്ങൾ അത് എങ്ങനെ സെലക്ട് ചെയ്യും? നിങ്ങൾ രണ്ട് മൂന്ന് ലെറ്റേഴ്സ് എഴുതി ഇത് നോക്കി, ഈ സംഭവം നോട്ട്സ് നോക്കി ഇത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം, എന്നിട്ട് നിങ്ങൾ നോക്കുക. അന്നിട്ട് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമായിട്ട്, ചിലപ്പോൾ എനിക്ക് എളുപ്പം തോന്നുന്നു സേക്ക് എളുപ്പമായിരിക്കില്ല, സേക്ക് എളുപ്പമുള്ളത് ശിപിക്ക് എളുപ്പമാവണമെന്നില്ല, നിങ്ങൾക്ക് ഏതാണ് പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റുക, നിങ്ങൾക്ക് അത് നാച്ചുറലി വരുന്നതേക്കാം, നാലെണ്ണം പഠിച്ചോടെ. കാരണം പല വിസിറ്റുകൾ വരുമ്പോൾ ചിലപ്പോൾ പല പേഴ്സൺ, അപ്പൊ എല്ലായിടത്തും ഷീവ സസ്പെക്ടഡ് സസ്പെക്ടഡ് എന്ന് ഇത് ശരിയാവില്ല. ഒന്ന് മാറ്റി മറിച്ച് ഷോ യുവർ എക്സാമിനെ നിങ്ങൾക്ക് അറിയാം, പല രീതിയിൽ എഴുതാൻ അറിയാം എന്ന് കാണിക്കും. അപ്പൊ ഒന്ന് ഒന്ന് മൾട്ടിപ്പിൾ വിസിറ്റ്സ് ഒക്കെ വരുന്ന കേസ് നോട്ട് ഉള്ള കാരണം നിങ്ങൾ പല രീതിയിൽ അറിയാം കേട്ടോ, പല വേർഷൻസ് അറിഞ്ഞിരിക്കും. എന്നിട്ട് ഏതാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ, അപ്പൊ ചിന്തിക്കേണ്ടത് പാസ്റ്റ് ആണോ ടുഡേ ആണോ അത് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാ നിങ്ങൾ വെക്കാൻ ആഗ്രഹിക്കുന്നത് അത് തീരുമാനിക്കാം, എന്നിട്ട് എഴുതാം. ഒന്ന് വായിച്ചു നോക്കി. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ, അപ്പൊ ഞാൻ ഒന്നുകൂടി ഒന്ന് ഇത് ചെയ്യാം കേട്ടോ, കോംപ്ലിക്കേറ്റ് ചെയ്യാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇനി വൺ സെക്കൻഡ്, നമ്മളിത് കഴിഞ്ഞതാണല്ലോ അല്ലെ, കറണ്ട് കഴിഞ്ഞു. ഓക്കെ, ഇനി ഇപ്പോ ഈ നിമിഷത്തെ ഇമോഷണൽ സ്റ്റേറ്റ്, സസ്പെക്റ്റഡ് ഇമോഷണൽ സ്റ്റേറ്റ് ആണ് അല്ലെങ്കിൽ ഹെൽത്ത് സ്റ്റേറ്റസ് ആണെങ്കിൽ നമ്മൾ അത് എങ്ങനെ പറയും? ഈ നിമിഷത്തെ സസ്പെക്റ്റഡ് ഇമോഷണൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഹെൽത്ത്, ലൈക് ഡിപ്രസ്ഡ്, ആങ്ഷ്യസ്, ഹൈപ്പോടെൻസീവ്, ഹൈപ്പർടെൻസീവ്, ഡയബറ്റിക്, ഡയബറ്റിസ് അല്ലാതെ ഞാൻ പറയുന്നത് ഡയബറ്റിക്. ഓക്കെ, അപ്പൊ അതൊക്കെ നിങ്ങൾ എങ്ങനെ പറയും? വറിഡ്, കൺസേൺഡ്, അതൊക്കെ നിങ്ങൾ എങ്ങനെ പറയും? നമുക്ക് നോക്കാം കേട്ടോ, സസ്പെക്റ്റഡ് അല്ലെങ്കിൽ പോസിബിൾ നമുക്ക് നോക്കാം. അപ്പോ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, നമ്മുടെ ഇന്ന് നമ്മുടെ സംശയം പേഷ്യന്റ് എന്താണെന്നാണ് നോക്കി. ഒരു മിനിറ്റ് ഞാൻ സ്ക്രീൻ അറേഞ്ച് ചെയ്യാം. ഓക്കെ, ടുഡേ ഇന്നത്തെ നമ്മുടെ സംശയം എന്താ? എന്ത് പോസിബിലിറ്റി, എന്ത് പോസിബിൾ സ്റ്റേറ്റ് ആണ് നമ്മുടെ സംശയം? ഒന്ന് പറഞ്ഞ എന്റെ അടുത്ത് ഓൺ ദ സ്ക്രീൻ, ഓൺ യുവർ സ്ക്രീൻ. ഡെല്യൂഷണൽ ആണോ എന്ന്, ഡെല്യൂഷൻ, ഡെല്യൂഷൻ ഒരു അസുഖം, ഡെല്യൂഷണൽ അവസ്ഥയല്ലേ, ഡെല്യൂഷണൽ അവസ്ഥയാണ്. ഓക്കെ, ഇപ്പൊ ഡെല്യൂഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് എഴുതാം ഹി മൈറ്റ് ഹാവ്, സോറി ഇപ്പോഴാണെങ്കിൽ ഹി മേ ഹാവ് ഡെല്യൂഷൻസ് എന്ന് എഴുതാം. പക്ഷെ ഇത് ഡെല്യൂഷണൽ ആണോ എന്നാണ് സംശയം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതുന്ന നോക്കാം കേട്ടോ. ഓക്കെ, ഓൾ റൈറ്റ്. ഓക്കെ രേഷ്മ, ഓർ ഹി, അപ്പൊ ഇവിടെയും എഗെയിൻ ഹി ഷി നെയിം നോക്കിയാൽ മതി കേട്ടോ. ഒന്ന് വായിച്ചു രേഷ്മ, വൺ ബൈ വൺ എക്സാമ്പിൾസ്. ഹി ഈസ് സസ്പെക്ടഡ് ടു ബി ഡെല്യൂഷണൽ. ഹി ഈസ് സസ്പെക്ടഡ് ടു ബി ഡെല്യൂഷണൽ. അവൻ ഡെല്യൂഷണൽ ആണെന്ന് സംശയിക്കുന്നു. ആണെന്ന്, അപ്പൊ നിങ്ങൾ മീനിങ് ശ്രദ്ധിക്കണോ കേട്ടോ, ഉണ്ടെന്നല്ല, ആണെന്ന്. അടുത്ത വായിച്ചോളൂ. ഷീ മൈറ്റ് ബി ഡെല്യൂഷണൽ. ഷീ മൈറ്റ് ബി ഡെല്യൂഷണൽ, അവൾ ഡെല്യൂഷണൽ ആയിരിക്കാം. അടുത്തത്, ഹി ഈസ് പോസിബിളി ഡെല്യൂഷണൽ. ഹി ഈസ് പോസിബിളി ഡെല്യൂഷണൽ. പോസിബിളി പലർക്കും ഇത്രയും അൺഫോർമൽ, നോട്ട് സോ ഫോർമൽ ആയിട്ടൊക്കെ തോന്നും, പക്ഷെ നിങ്ങൾ എഴുതി അതിന്റെ പേരിൽ നിങ്ങളുടെ മാർക്ക് കുറയില്ല. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഫോർമൽ, അത് അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ. അടുത്ത വായിച്ചോളൂ. Mr. Phelps is probably delusional. Mr. Phelps is probably delusional. അങ്ങനെ നിങ്ങൾക്ക് പറയാം. അപ്പൊ ഇത് probably delusional ആണെന്ന്, ഇവിടെയൊക്കെ ഇസിന്റെ ആണെന്ന്, suspected to be, suspected due to delusional എന്ന് എഴുതരുത് കേട്ടോ, മാറി പോകരുത്. അത് വരുന്നത് ഹി സസ്പെക്ടഡ് ടു ബി ടു ഹി സസ്പെക്ടഡ് ഓർ ഓൾ ദീസ് സിംപ്റ്റംസ് ആർ സസ്പെക്ടഡ് ടു ബി ഡ്യൂ ടു എന്ന് എഴുതുന്നത്, ഇവിടെ ഡ്യൂ ടു വരില്ല. He is suspected to be how? എങ്ങനെയാണെന്നാണ് നമ്മുടെ സംശയം, delusional. She might be how? She might be delusional. അപ്പൊ anxious ആണെങ്കിൽ അങ്ങനെ എഴുതാം. She is suspected to be worried about the surgery. Anxious about the surgery. Concerned about the surgery. He is possibly hypotensive. അല്ലെങ്കിൽ hypertensive. Anemic. എന്ത് അവസ്ഥയാണ്, അവസ്ഥ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡാണ്. അപ്പൊ ഒന്ന് നോക്കിയേക്കാമോ. അപ്പൊ നിങ്ങൾ ഇത് ഓൺ ദ സ്ക്രീൻ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നും, പക്ഷെ നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഓർത്തിരിക്കണം വിത്തൗട്ട് കൺഫ്യൂഷൻ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു നാലെണ്ണം സെലക്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണോട്ടോ, അല്ലെങ്കിൽ രണ്ടോ മൂന്നോ, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി. എല്ലാവരും എക്സാമ്പിൾ നോക്കിക്കോളൂ കേട്ടോ. ഓക്കെ, അപ്പോ നമ്മൾ ഇന്ന് പാസ്റ്റ് പോസിബിലിറ്റി ഡിസ്കസ് ചെയ്തു. പാസ്റ്റ് പോസിബിലിറ്റിയിൽ ഒരു അസുഖമുണ്ട്, ഒരു സംഭവം ഉണ്ട് എന്നാണ് നമ്മുടെ സംശയമെങ്കിൽ അതെങ്ങനെ എഴുതണം നമ്മൾ നോക്കി. ഒന്ന് നോക്കി, ഓൺ യുവർ സ്ക്രീൻ റൈറ്റ് നൗ. ഓക്കെ, ഇനി ഒരു
അവസ്ഥയുണ്ട്, ഇത് ഇത് ഒരു ഒരു സംഭവം, ഒരു ഒരു അസുഖം ഉണ്ടായിരുന്നു എന്ന് സംശയിക്കുമ്പോഴാണോ ഇത്? പാസ്റ്റ് പോസിബിലിറ്റി സെന്റൻസ് നോക്കി, ഓരോന്നൊന്ന് നോക്കട്ടോ, കമ്പയർ ചെയ്ത് നോക്കി. ഓക്കെ, ഇനി ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നെന്ന് സംശയം, ഒന്ന് വായിച്ചു നോക്കി. ഹോളിക് ആണോ എന്നുള്ള സംശയം, ഡെലൂഷണൽ ആണോ, മേനി മേനിക് ആണോ, ഡിപ്രസ്, ഐ മീൻ ഡിപ്രസ്. ഓക്കെ ഓക്കെ, ഓൾറെഡി ഇത് പാസ്റ്റിലാട്ടോ, പാസ്റ്റിൽ ആയിരുന്നു എന്ന്. ഓക്കെ, അപ്പൊ പ്രസന്റ് നമുക്ക് നോക്കാം. ഇനി സെയിം സംഭവം, പാസ്റ്റിൽ കഴിഞ്ഞു. ഓക്കെ, പാസ്റ്റിൽ ഇത് കേട്ടോ, അവസ്ഥ നോക്കൂ കേട്ടോ. ഇനി കറന്റ് നോക്കാം കേട്ടോ, നമുക്ക് കറന്റ് നോക്കാം. അറ്റ് ദ മോമെന്റ് എന്ന് പറഞ്ഞാൽ കറന്റ് ആട്ടോ, നമ്മൾ എഴുതുന്ന സമയത്ത് സസ്പെക്ടഡ് ഡയഗ്നോസിസ് അല്ലെങ്കിൽ ഇവന്റ്സ് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. ബിക്കോസ് ഓഫ്, ഡ്യൂ ടു, മാറ്റി മറിച്ച് ഉപയോഗിക്കുന്നത് തെറ്റില്ല കേട്ടോ, ബിക്കോസ് എന്ന് ഉപയോഗിക്കരുത്. ബിക്കോസ് ഓഫ്, ഡ്യൂ ടു, ആസ് എ റിസൾട്ട് ഓഫ്, നോട്ട് എ പ്രോബ്ലം ഉപയോഗിക്കുക കേട്ടോ. ഇന്നത്തെ ഇപ്പോഴത്തെ അസുഖം ഉണ്ടെന്നുള്ള സംശയം, ഇനി ഇപ്പോഴത്തെ അവസ്ഥയുടെ സംശയം വായിച്ചു നോക്കുക കേട്ടോ. ഓക്കെ, നമ്മളിപ്പോ എക്സസൈസ് ചെയ്യുന്നതിനേക്കാളും മുൻപ് നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കും, കുറച്ച് രണ്ട് മൂന്നാലഞ്ച് എക്സാമ്പിൾ വെച്ചിട്ട്. അപ്പൊ ഒരു സെക്കൻഡ് എന്റെ അടുത്ത് പറഞ്ഞ, ഹരീഷ്, ജസ്മി, രേഷ്മ, ഷിബി, ലിജി, സ്നേഹ, ജുബി, ശാംലി, ബിൻസി, ശ്രീവിദ്യ, സ്മിത, അതേഴ്സ്, എന്തെങ്കിലും ക്വസ്റ്റൻ ഉണ്ടോ ഇതുവരെ പറഞ്ഞതിൽ? ഏതെങ്കിലും പോയിന്റ് മനസ്സിലാവാത്തതുണ്ടോ? ഞാൻ എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്ത് തരണം, ഇത്രയും ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്, അപ്പൊ ഇത്രയും കാര്യങ്ങൾ, അപ്പൊ നമ്മൾ പാസ്റ്റ് പഠിച്ചു, പാസ്റ്റ് പോസിബിലിറ്റി ഉണ്ട് അല്ലെങ്കിൽ ആണ് എന്നുള്ള കാര്യങ്ങൾ അല്ലെ, അതൊക്കെ വെച്ചിട്ടാണ് അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ രീതിയിൽ നമ്മൾ ചെയ്യാൻ പോവാണ് ഒരു എക്സസൈസ്. അപ്പൊ നമ്മുടെ, നിങ്ങൾ ഇതിന് സെന്റൻസുകൾ കൺസ്ട്രക്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ കേസ് നോട്ടുകളിൽ നിന്ന് തന്നെ എടുത്ത എക്സാമ്പിൾ ആണ്. അപ്പൊ ഒരു മിനിറ്റ്, റൈറ്റ്. ഓക്കെ, അപ്പോ ഈ നമ്മുടെ പേഷ്യന്റ്, കേസ് നോട്ടിലെ പേഷ്യന്റ് പേര് എലിസബത്ത് വില്യംസ് എന്നാണ്. ഇന്നത്തെ ഡേറ്റ് ആട്ടോ, ഇന്നത്തെ ഡേറ്റ് Jan 5, 2023 ആണ്. ഓക്കെ, നിങ്ങളുടെ ഫസ്റ്റ് ടാസ്ക്. ഓക്കെ, ഹരീഷ, ഫസ്റ്റ് പോയിന്റ് ഒന്ന് വായിച്ചേ. ഫസ്റ്റ് പോയിന്റ് പെരിക്കാർഡ്, പെരിക്കാർഡൈറ്റിസ്, 20 December 2023. പെരിക്കാർഡൈറ്റിസ് പോസിബിൾ 20 December 2023. അപ്പൊ ഞാൻ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് ചോദിക്കട്ടെ, ഇത് കറന്റ് പോസിബിലിറ്റി ആണോ ജസ്മി, രേഷ്മ, അതോ പാസ്റ്റ് പോസിബിലിറ്റി ആണോ ഷിബി? ഇപ്പൊ ഉള്ള ഒരു കാര്യമാണോ, ഇന്നത്തെ കാര്യമാണോ? പാസ്റ്റ് ആണ്, പാസ്റ്റ് ആണ്. അപ്പൊ ഇത് പാസ്റ്റ് ആണ്. ഓക്കെ, ഇനി അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ സംഭവം, അപ്പൊ നമ്മുടെ പേഷ്യന്റ് പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ സബ്ജക്ട് മിസ് വില്യംസ് ആണെങ്കിൽ ഈ പാസ്റ്റ് പോസിബിലിറ്റി നിങ്ങൾക്ക് എങ്ങനെ പറയാം? പറഞ്ഞോളൂ കേട്ടോ, ഒരു മിനിറ്റ്, ഓൺ 20 December 2020. ഉണ്ടോ വേറെ ഒന്നുമില്ല, ഇത്രയും പറഞ്ഞിട്ട് ഒരാൾക്കും എനിക്ക് വേറൊരു എക്സാമ്പിൾ തരാനില്ല. സ്നേഹ ഒന്ന് പറഞ്ഞേ, ശ്യാമലി പറഞ്ഞോളൂ. ഹി മൈറ്റ് ഹാവ് ഹാഡ് പെരിക്കാർഡൈറ്റിസ്. സ്നേഹ, ഹി ആണോ ഷീ ആണോ, മാറിപ്പോവല്ലേ? മിസ് വില്യംസ് പേര് നോക്കി, ഷീ ആ, ഷീ മൈറ്റ് ഹാവ് ഹാഡ്, അല്ല അതല്ലേ പറഞ്ഞേ, ഷീ മൈറ്റ് ഹാവ് ഹാഡ്. ഓക്കെ, എന്നാണ് പെരിക്കാർഡൈറ്റിസ്, അവൾക്ക് പെരിക്കാർഡൈറ്റിസ് ആയിരുന്നിരിക്കാം. ഓൺ ആ ഡേറ്റ് നിങ്ങൾ എഴുതിക്കോട്ടെ, ഞാൻ ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാം. ഇനി ഞാൻ ചോദിച്ചോട്ടെ, അവൾക്ക് ഒരുപാട് സിംറ്റംസ് ഉണ്ടായിരുന്നു, അതിന്റെ ബേസിസിലാണ്. അപ്പൊ ഓൾ ഹർ സിംറ്റംസ് എന്നാണെങ്കിലോ നിങ്ങൾക്ക് ഏത് എഴുതാം? വാക്കുണ്ടല്ലോ, അതാ ഞാൻ പറഞ്ഞ മിസ്റ്റേക്ക് വരുന്നുണ്ടെന്ന്. ഓൾ ഹർ സിംറ്റംസ് നിക്കട്ടോ, were suspected to be pericarditis due to pericarditis, part of a lot of due to pericarditis. okay, pericarditis, adho. okay, ini ningale avalku oru symptom undayirunnu parnalundo, anything else? okay, all her symptoms were suspected to be due to, ini njan choikkide, these symptoms aanengilo, all these symptoms, all her symptoms, all these symptoms aanengilo,
Where suggestive of pericarditis. Where suggestive of? Suggestive of pericarditis. Okay, pericarditis. All right. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാട്ടോ ഒരു മിനിറ്റ്. ഹർ സിംറ്റംസ്, ഹിസ് സിംറ്റംസ് എഴുതരുത് കേട്ടോ, മാറ്റിക്കളയരുത്. ഹർ സിംറ്റംസ് മൈറ്റ് ഹാവ് ബീൻ ഡ്യൂ ടു, മറന്നു പോലെ കേട്ടോ, മൈറ്റ് ഹാവ് ബീൻ ഡ്യൂ ടു പെരിക്കാർഡിറ്റിസ്. ഒന്ന് വായിച്ചു നോക്കേ, ഒന്ന് വായിച്ചു നോക്ക് കേട്ടോ, ഒന്ന് നോക്കി എന്നിട്ട് ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞേ. ഡേറ്റ് നിങ്ങൾ എഴുതിക്കോട്ടെ, ഞാൻ റിപ്പീറ്റ് ചെയ്തില്ല എന്നേ ഉള്ളൂ. ഇറ്റ്സ് അപ് ടു യു, ഇറ്റ്സ് ഓക്കേ ഇഫ് യു റിപ്പീറ്റ് ഇറ്റ്. ഓക്കേ, ഒന്ന് പറഞ്ഞതിന്റെ അടുത്ത് നോക്കി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അപ്പൊ ഞാൻ ഐ റിയലി ഹോപ്പ് ഐ കൺവേ മൈ സെൽഫ് ക്ലിയർലി. അടുത്തത്, അടുത്തത് ഷാമിലി, അടുത്തൊന്ന് വായിക്കാൻ പറ്റുമോ? അപ്പൊ ഇത് ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഇത് പാസ്റ്റ് പോസിബിലിറ്റി അല്ലല്ലോ, കറന്റ് അല്ലേ, കറന്റ് ആണ്. ഓക്കെ, കറന്റ് ആണ്, കറന്റ് ആണ്. ഓക്കെ, അപ്പോ ഞാൻ പറയട്ടെ, ഇപ്പൊ എന്റെ സബ്ജക്ട് മിസ് വില്യംസ് ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതും? കറന്റ് പോസിബിലിറ്റി മിസ് വില്യംസ് ഈസ് സസ്പെക്ടഡ് ടു ഹാവ് ബൈലിയറി കൊളൈറ്റിസ്. ഞാൻ ജസ്റ്റ് ബി സിന്റെ ഡാറ്റ. ഓക്കെ, നൗ സസ്പെക്ടഡ്, അപ്പൊ നൗ ഏതാണെങ്കിൽ എവിടെ, നൗ എവിടേക്ക് ഇത് ഇവിടെ വെക്കാം കേട്ടോ. മിസ് വില്യംസ് ഈസ് നൗ സസ്പെക്ടഡ് ടു ഹാവ് നെയ്താം, അല്ലെങ്കിൽ നൗ കോമ മിസ് വില്യംസ് ഈസ് സസ്പെക്ടഡ് ടു ഹാവ് ബൈലിയറി കൊളൈറ്റിസ്. അങ്ങനെ എഴുതാം കേട്ടോ, രണ്ട് രീതി ഓക്കെ ആണ്. വേറെ ഏത് രീതിയാ? ഇറ്റ് ഏതാണെങ്കിലോ, ഇറ്റ് ഏതാണെങ്കിലോ ഒരു സിംറ്റാണ്. അല്ലെങ്കിൽ ദീ സിംറ്റംസ് ആണെങ്കിൽ ഓൾ ദീ സിംറ്റംസ്, അത് എഴുതില്ല നേരത്തെ. അപ്പൊ ഓൾ ദീ സിംറ്റംസ്, വെരി ഗുഡ്, ആർ സസ്പെക്ടഡ് ടു ബി ഡ്യൂ, ആർ സസ്പെക്ടഡ് മാറ്റി പിടിക്കാം. ഓക്കെ, ആർ ഓക്കെ, ആർ സസ്പെക്ടഡ് ഇരിക്കട്ടെ. ഓക്കെ, ഒരു സെക്കൻഡ് കേട്ടോ, ഇനി ഡ്യൂ ടു ബൈലിയറി കൊളൈറ്റിസ്. ഓക്കെ, ഒരു മിനിറ്റ്, ഇനി ഞാൻ പറയട്ടെ, വൺ സെക്കൻഡ്. മേ വെച്ച് പറയുകയാണെങ്കിലോ, ഓക്കെ വൺ സെക്കൻഡ്. ഹർ സിംറ്റംസ്, ഹർ സിംറ്റം, ഹർ സിംറ്റം ആണെങ്കിൽ, ഹർ സിംറ്റംസ് ആ മേ വെച്ച് പറയുകയാണെങ്കിലോ, മേ ഹാവ് ബൈലി, മേ ഹാവ്, ഹർ സിംറ്റംസ് മേ ഹാവ് എന്ന് പറയൂ. ഹർ സിംറ്റംസ് മേ ഹാവ് ബീൻ her symptoms, sorry, sorry, correct, correct, I messed up, sorry, may be due to, yes, may be due to, may have been alarm, may be due to biliary colitis, yes, okay, her symptoms may be due to, okay, all right, then, she possibly, which it on English, she possibly has, she possibly due to, no, she possibly has biliary colitis, on the why should you think, ഓക്കെ, ഇവിടെ മേ ബി ഡ്യൂ ടു ആട്ടോ, എനിക്ക് അത് പെട്ടെന്ന് ഞാൻ ഇങ്ങോട്ട് നോക്കിയപ്പോൾ മാറിപ്പോയതാണ്. മേ ബി ഡ്യൂ ടു ഒന്ന് വായിച്ചു നോക്കി, രണ്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കി, ഓൾ ഓഫ് യു. അപ്പൊ നമ്മൾ ആദ്യം കറന്റ് ആണോ പാസ്റ്റ് ആണോ എന്ന് തീരുമാനിച്ചു, തന്നെ നമ്മൾ നമ്മുടെ സബ്ജക്ട് തീരുമാനിച്ചു, അതനുസരിച്ച് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന സ്ട്രക്ചറിൽ യൂസ് ചെയ്തു കേട്ടോ. അപ്പൊ ഡ്യൂ ടു വരുന്നത് മാം, ഈ ഓൾ ദീസ് സിംപ്റ്റംസ് ആർ സസ്പെക്ടഡ് ടു ബി ബിക്കോസ് ഓഫ് പറയോ, ഒരു കുഴപ്പമില്ല, ഡ്യൂ ടു ബിക്കോസ് ഓഫ് ഒരേ മീനിങ് ആണ്. ഡ്യൂ ടു നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് ഏത് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ, ഡ്യൂ ടു ആണ് ഇഷ്ടമെങ്കിൽ ഡ്യൂ ടു ഇസ്, അല്ലെങ്കിൽ ബിക്കോസ് ഓഫ്, ഇത് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. ആസ് എ റിസൾട്ട് ഓഫ് ദീസ് സിംറ്റംസ് ആർ ആർ സസ്പെക്ടഡ് ടു ബി ആസ് എ റിസൾട്ട് ഓഫ്, അങ്ങനെ ഇതിനൊരു ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങളുടെ സ്റ്റൈലിന് സ്യൂട്ടബിൾ, നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്നതായിട്ടുള്ളത് ഏതാണോ കണക്ട് അത് ഉപയോഗിച്ചു കേട്ടോ. ഇറ്റ്സ് കംപ്ലീറ്റ്ലി അപ് ടു യു. ഏകദേശം ഒരു സെയിം മീനിങ് ആണ്. ഐ എം സെയിം എക്സാക്ട്ലി ഈക്വൽ അല്ല, ഏകദേശം കേട്ടോ, ഞാൻ ഈക്വൽ ടു ഇട്ടു എന്ന് വെച്ചാൽ അങ്ങനെ വിചാരിക്കുന്നത്, ഏകദേശം സെയിം മീനിങ് ആണ്. അപ്പൊ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. ഓക്കെ, വേറെ ഏതെങ്കിലും ഉണ്ടോ? രേഷ്മ ഓക്കെ അല്ലേ? ഹരീഷ്, ലിജി, ശ്രീവിദ്യ ഓക്കെ അല്ലേ? ഓൺ ദാറ്റ് നോട്ട്, ശ്രീവിദ്യ അടുത്ത പോയിന്റ് വായിച്ചു. ശ്രീവിദ്യ ഹലോ, പറഞ്ഞു പറഞ്ഞു, ഐ കെൻ ഹിയർ. ലാസ്റ്റ് വീക്ക്, അപ്പൊ ലാസ്റ്റ് വീക്ക് മാനിക് ആണോ എന്നാണ് സംശയം. ഉണ്ടോ എന്ന് പറയോ, ആണോ? ഓക്കെ, അപ്പൊ പാസ്റ്റ് അല്ലേ,
അപ്പൊ എനിക്ക് സെന്റൻസുകൾ തന്നെ മിസ് വില്യംസ് എന്നാണ്, മിസ് വില്യംസ് നടക്കുള്ളൂ അല്ലെ, മിസ് വില്യംസ് ഷീ എന്നാണെങ്കിൽ ഞാൻ ഒരുപാട് മിസ് വില്യംസ് ഷീ എന്നാണെങ്കിൽ ഞാൻ എങ്ങനെ പറയും, അവള് മാനിക് ആയിരുന്നു എന്ന് സംശയിച്ചിരുന്നു. ആണെന്ന് ഞാൻ പറഞ്ഞത്, ആണെന്ന് സസ്പെക്ടഡ് ടു ഹാവ് മീനിയ എന്ന് പറയാം, പക്ഷേ മാനിക് അവസ്ഥയാണ് നമ്മുടെ ഡിപ്രസ്ഡ് പോലെ. ഓക്കെ ഇനി ഓക്കെ വേറെ ഇത് സസ്പെക്ടഡ് ടു ബി അല്ലാതെ മിസ് എലിസബത്ത്, മിസ് എലിസബത്ത് might have been manic manic purple ഒരു മിനിറ്റ് സ്മോൾ ലെറ്റർ ആണ് മീനിങ്. ഓക്കെ ഒന്ന് നോക്കി, ടേക്ക് എ സെക്കൻഡ് നോക്ക് കേട്ടോ. ഓക്കെ was suspected to be manic, might have been manic. Okay, ini oru minute kada, she was possibly endana manic, possibly manic. She was possibly manic endana idan kada oru kaaryam njan parayatte, she was possibly due to edirathu thettana കാരണം എന്താ അവസ്ഥയാണ്, ആസ് പോലെ ബൈലറി കൊളൈറ്റിസ് പോലെയല്ല പെരികാർഡൈറ്റിസ് പോലെയല്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ലിജി? ഓക്കെ അല്ലേ സ്മിത, ക്ലിയർ അല്ലേ? വ്യത്യാസം മനസ്സിലായോ? ഓക്കെ അപ്പൊ ഞാൻ അത് ആണെന്ന് അവസ്ഥയിലാണ് മേനിക്കാണെന്ന് മേനി ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ പെരികാർഡൈറ്റിസിന്റെ എക്സാമ്പിൾ പോലെ ഇവിടെ മേനിക്കാണെന്ന് മനസ്സിലാവുന്നുണ്ടോ? ഇത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്, കാരണം എപ്പോഴും നമ്മൾ ഈ സസ്പെക്ടഡ് ടു ഹാവ് പഠിച്ചു വെച്ചിരിക്കുന്ന കാരണം ഇങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് ഷി വാസ് സസ്പെക്ടഡ് ടു ഹാവ് മാനിക് എന്നങ്ങ് എഴുതി പോകും. ഷി വാസ് സസ്പെക്ടഡ് ടു ബി മാനിക് ഓർ മാനിക് എന്താന്ന് വെച്ചാൽ. ഓക്കെ ക്ലിയർ ആയോ? ഇത് ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കൂടി തരാം. അപ്പൊ അടുത്ത് വായിച്ചോളൂ ശ്രീവിദ്യ. ശ്രീവിദ്യ അടുത്ത് ഒന്ന് വായിച്ചു, അടുത്തും കൂടി വായിച്ചു. At the moment, anemic. അതെന്താണ്? അഗെയിൻ ഒരു സ്റ്റേറ്റ് അല്ലേ? കറന്റ് സ്റ്റേറ്റ് എന്നാണ് അല്ലെ? പോസിബിൾ സ്റ്റേറ്റ് ആണ്, പോസിബിൾ സ്റ്റേറ്റ് ആണ്. ഓക്കെ ഓൾറൈറ്റ്, അതിന്റെ ഒരു പോസിബിലിറ്റി ആണ് അല്ലെ? കറന്റ് പോസിബിൾ സ്റ്റേറ്റ് ആണ്. ഓക്കെ അനീമിക് ആണോ എന്ന് അല്ലെ? അപ്പൊ എനിക്കൊന്ന് പറഞ്ഞു തന്നെ, ഷീ ആണ് സബ്ജക്ട് എങ്കിൽ സസ്പെക്ടഡ് കഴിഞ്ഞിട്ട് to be anemic. ഓക്കെ അല്ലെങ്കിൽ ഷീ വാസ് പോസിബിളി അല്ലല്ലോ, ഷീ ഇസ് പോസിബിളി അനീമിക്. ഇതൊന്ന് നോക്കി വെക്കണം കേട്ടോ. ചില സ്ഥലത്ത് ഡയഗ്നോസിസും ചില സ്ഥലത്ത് ഇമോഷനും മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് തെറ്റിപ്പോയി, നിങ്ങൾ ആ ഒരു എഴുതുന്നതിന്റെ ഒരു ഒഴുക്കിൽ തെറ്റായിട്ട് എഴുതരുത്. ഒന്ന് വായിച്ചു, ഇത്രയൊന്ന് വായിച്ചു. ബേസിക്കലി നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തതാണ്, ഞാൻ ബാക്കി എക്സാമ്പിൾ ഞാൻ നോക്കാം, അതിക്കും നിങ്ങൾക്ക് ഒന്ന് വായിച്ചു. വി ഹാവ് ടു മോർ എക്സാമ്പിൾസ് ടു ഗോ. നിങ്ങളൊന്ന് വായിച്ചു നോക്കി, ഓരോ എക്സാമ്പിളും മീനിങ് ചിന്തിക്കട്ടെ. ഉണ്ടെന്ന് പറയുമ്പോഴും ആണെന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴും ആയിരുന്നു എന്ന് പറയുമ്പോഴും എന്താണ് മാറ്റം? ഒന്ന് വായിച്ചു. So because we are so used to using suspected, we tend to make a lot of mistakes when we don't differentiate whether it's a condition or a state. A diagnosis, condition, whether it's a diagnosis or a state. No, good. Liji, okay, no. Smita, Reshma, Jasni, all right. Okay, Lejinsi, okay, Leshibi, okay, Leshamli, Sneha, others, okay, Lejinsi. Okay. ഇനി രണ്ട് എക്സാമ്പിൾ നിങ്ങൾക്ക്, ഐ നീഡ് യുവർ ഫുൾ അറ്റൻഷൻ ഓൺ യുവർ സ്ക്രീൻ. ഓക്കെ ഹരീഷ്, അടുത്ത എക്സാമ്പിൾ ഒന്ന് വായിച്ചോളൂ. ഡയഗ്നോസിസ് ആൻജൈന, പോസിബിളി ആൻജൈന, കോസ് ഓഫ് ചെസ്റ്റ് പെയിൻ. ഒരു സെക്കൻഡ് കേട്ടോ ഹരീഷ്, ശരിക്കും ഒന്ന് വായിച്ചു നോക്കി. നമ്മുടെ ഡയഗ്നോസിസ് എന്താ ഇവിടെ? അതിൽ സംശയമുണ്ടോ? അത് പോസിബിൾ ആണോ? അതെന്താണ്? അത് കൺഫേംഡ് ആണ് അല്ലെ? ഡയഗ്നോസിസ് ഇവിടെ എന്താ? കൺഫേംഡ് ആണ്. ഡയഗ്നോസിസ് ഇസ് ആൻജൈന. പേഷ്യന്റ് അപ്പൊ എന്ത് അസുഖമുള്ള? ആൻജൈന. അതിൽ സംശയമില്ല. പക്ഷെ എന്നിട്ട് ഒരു സെമി കോളൻ ഇട്ടിട്ട് ഞാൻ പറഞ്ഞേക്കാണ് പോസിബിൾ കോസ് ഓഫ് ചെസ്റ്റ് പെയിൻ. അപ്പൊ എന്താണ് ചെസ്റ്റ് പെയിന്റെ പോസിബിൾ കോസ്? പോസിബിൾ കോസ് എന്താ?
ആൻജൈന ഉണ്ടോ എന്നല്ല സംശയം, ആൻജൈന ആണ് ഡയഗ്നോസിസ്, ആ ആൻജൈന ആണോ ഈ ചെസ്റ്റ് പെയിന്റെ പോസിബിൾ കോസ്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഹാഫ് ഓഫ് ദ സെന്റൻസ് ഞാൻ ശരിയാക്കി തരാം. ഷി വാസ് ഡയഗ്നോസ്ഡ് വിത്ത് ആൻജൈന. അപ്പൊ നിങ്ങൾ ആ പോസിബിൾ കോസ് എങ്ങനെയായിരുന്നു, അതെങ്ങനെയായിരുന്നു പോസിബിൾ കോസ് ഓഫ് ചെസ്റ്റ് പെയിൻ, അതെങ്ങനെ നിങ്ങൾ ഈ സെന്റൻസിനോട്ടും ഈ സെന്റൻസിനൊപ്പം പറയും. അതിന്റെ ഒപ്പം തന്നെ വേണമെങ്കിൽ പറയാം, അടുത്ത സെന്റൻസ് ആയിട്ട് പറയാം, നിങ്ങൾ എന്താ ഇങ്ങനെ പറയും ഒന്ന് ചിന്തിച്ചു. സ്നേഹ, ലിജി, ജിൻസി ഒന്ന് ചിന്തിച്ചു. ലിജി ഒന്ന് നോക്കി, ലിജി അതേഴ്സ് ഒന്ന് നോക്കി. ആൻജൈന കൺഫേംഡ് ഡയഗ്നോസിസ് ആൻജൈന, അത് കഴിഞ്ഞിട്ട് സെമി കോളൻ ഇട്ടിട്ട് പറയാണ് പോസിബിൾ കോസ് ഓഫ് ചെസ്റ്റ് പെയിൻ. ആൻജൈന പോസിബിൾ അല്ല, ആൻജൈന സെമി കോളൻ ഉണ്ട് ദെൻ ആണ്. അപ്പൊ ആൻജൈന കൺഫേംഡ് ആണ്, അപ്പോ പോസിബിൾ കോസ് ഓഫ് ചെസ്റ്റ് പെയിൻ അതെങ്ങനെ പറയാം ഒന്ന് ശ്രമിച്ചു. ഞാൻ ചോദിച്ചോട്ടെ, ഷീ വാസ് ഡയഗ്നോസ് വിത്ത് ആൻജൈന, അതേ സെന്റൻസിൽ പറയുകയാണെങ്കിൽ എങ്ങനെ പറയും? അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഏത് പോസിബിൾ കോസ് ഓഫ് ചെസ്റ്റ് പെയിൻ? സ്നേഹ, ചെസ്റ്റ് പെയിന്റെ പോസിബിൾ കോസ് എന്നാ? അവസാനത്തെ വേർഡ് ആൻജൈന, അവിടെ റിലേറ്റീവ് ക്ലോസ് വെക്കാൻ പറ്റുമോ? വെറുതെ പറ്റില്ല. വിച്ച് ക്യാൻ ബി ദ കോസ് ഓഫ് ഹർ ചെസ്റ്റ് പെയിൻ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ക്യാൻ ബി ഉപയോഗിക്കായിരുന്നു എപ്പോ കറന്റ്, ഇതിപ്പോ ഡയഗ്നോസ്ഡ് പാസ്റ്റ് പാസ്റ്റ് ആണ് അല്ലെ, അപ്പൊ ഓട്ടോമാറ്റിക്കലി ഈ പക്ഷെ ഇപ്പോഴല്ലോ ചെസ്റ്റ് പെയിൻ ഉള്ളത്, ഇപ്പൊ ചെസ്റ്റ് പെയിൻ ഇല്ല, പാസ്റ്റ് ഡയ ആ സമയത്ത് ഉണ്ടായ ചെസ്റ്റ് പെയിന്റെ കോസ് ആണ് എങ്ങനെ പറയും? ക്യാൻ ബി എന്നുള്ളത് എങ്ങനെയാവും? വിച്ച് കുഡ് ഹാവ് കുഡ് ബി അല്ല കുഡ് ഹാവ് ബീൻ ദ കോസ് ഓഫ് ഞാനത് ക്ലാരിഫൈ ചെയ്യാം. കോസ് ഓഫ് ഹർ ചെസ്റ്റ് പെയിൻ. നിങ്ങൾ ഇങ്ങനെ വിചാരിക്കും, ഇപ്പൊ ചെസ്റ്റ് പെയിൻ ഇല്ല, നൗ നോ ചെസ്റ്റ് പെയിൻ, പക്ഷേ ഡയഗ്നോസിസ് ഏതായിരുന്നു? ആൻജൈന ആയിരുന്നു, അതാണ്. അപ്പൊ അവൾക്ക് അപ്പൊ നേരത്തെ ചെസ്റ്റ് പെയിൻ ഉണ്ടായിരുന്നു, അതിന്റെ കാരണം വിച്ച് കുഡ് ഹാവ് ബീൻ ദ കോസ് ഓഫ് എ ചെസ്റ്റ് പെയിൻ. വായിച്ചു നോക്കി ഫാസ്റ്റ് ആർട്ട്, വിച്ച് കുഡ് ഹാവ് ബീൻ ദ കോസ് ഓഫ് എ ചെസ്റ്റ് പെയിൻ. ഓക്കെ, ഒറ്റ സെന്റൻസ് ആയിട്ട് എഴുതുമ്പോ. ഓർ ഇനി അതേ സംഭവം നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? വിച്ച് വാസ് കുഡ് ഹാവ് ബീൻ ഇഷ്ടമല്ല, വിച്ച് വാസ് സസ്പെക്ടഡ് നോക്കി കേട്ടോ, സസ്പെക്ടഡ് ടു ബി ദ കോസ് ഓഫ് എ ചെസ്റ്റ് പെയിൻ. വായിച്ചു നോക്ക് കേട്ടോ, ഇത്തിരി കൺഫ്യൂസിങ് ആണ്, നിങ്ങൾ നോക്ക് കേട്ടോ. അപ്പൊ ഒരു അസുഖം പറഞ്ഞു, ആ അസുഖം വേറെ എന്തിന്റെ ഒരു കോസ് ആയിരിക്കാം, അസുഖത്തിനല്ല സംശയം, അസുഖം എന്തിന്റെ ഒരു കോസ് ആണെന്നാണ് സംശയം. അപ്പോ ഷി വാസ് ഡയഗ്നോസ് വിത്ത് ഇന്ന കണ്ടീഷൻ, ആ കണ്ടീഷൻ പറഞ്ഞു വിച്ച് വെച്ചിട്ട് പറയാം. അപ്പോ വിച്ച് കുഡ് ഹാവ് ബീൻ ദ കോസ്, വിച്ച് വാസ് സസ്പെക്ടഡ് ടു ബി ദ കോസ്, വിച്ച് വാസ് സസ്പെക്ടഡ് ടു ബി ഡ്യൂ ടു എന്ന് പറയരുത് കേട്ടോ. ആൻജൈനയുടെ കാരണമല്ല, ആൻജൈനയാണ് വേദനയുടെ കോസ് എന്താണ്. അപ്പോ വിച്ച് വാസ് സസ്പെക്ടഡ് ടു ബി ദ കോസ് ഓഫ് എ ചെസ്റ്റ് പെയിൻ, ഒന്ന് മീനിങ് വെച്ച് മനസ്സിലാക്കി. ഇപ്പൊ ചെസ്റ്റ് പെയിൻ ഇല്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ ഇത് ഇവിടെ അറ്റാച്ച് ചെയ്തേക്കുന്നത്. നോ നോ ചെസ്റ്റ് പെയിൻ പാസ് ചെയ്യണ്ട, ഒന്ന് വായിച്ചു. ഷിബി നോക്കി, ശ്രീവിദ്യ, രേഷ്മ, ഇത് നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുക്കുക കേട്ടോ, മീൻസ് കേസ് നോട്ടിൽ നിന്ന് എടുക്കുക കേട്ടോ, ക്വസ്റ്റ്യൻ പേപ്പർ അല്ല, കേസ് നോട്ടിൽ നിന്ന് എടുക്കുക കേട്ടോ. സ്മിത, രേഷ്മ നോക്കി, അസുഖം പറഞ്ഞു. അപ്പൊ ഇനി നിങ്ങൾ ഒരുമിച്ച് ഞങ്ങൾക്ക് ഒറ്റ സെന്റൻസ് എഴുതണം, നിങ്ങൾക്ക് രണ്ട് സെന്റൻസ് ആയിട്ടാണ് എഴുതേണ്ടത്. സെയിം സംഭവം, ഷി വാസ് ഡയഗ്നോസ് വിത്ത് ആൻജൈന, ഫുൾ സ്റ്റോപ്പ്. ഇറ്റ് കുഡ് ഹാവ് ബീൻ ദ കോസ് ഓഫ് ഹർ, കോസ് ഓഫ് ഹർ എന്ന ചെസ്റ്റ് പെയിൻ. ഒന്ന് പറഞ്ഞു, ഒന്ന് റെസ്പോണ്ട് ചെയ്തേ, എനിക്ക് മനസ്സിലാവട്ടെ, നിങ്ങൾക്ക് ക്ലിക്ക് ആയോ ഇല്ലയോ എന്ന്. ഓക്കെ, ഇറ്റ് കുഡ് ഹാവ് ബീൻ ദ കോസ്, ഞാൻ ബീൻ എഴുതാൻ വിട്ടുപോയി, ഞാൻ അത് എഴുതാം കേട്ടോ, ടൈപ്പ് ചെയ്ത് വിട്ടു. വിച്ച് കുഡ് ഹാവ് ബീൻ ദ കോസ്, കുഡ് ഇഷ്ടമല്ലാത്തവർക്ക് മൈറ്റ് ഹാവ് ബീൻ ദ കോസ്. ഓക്കെ, കുഡ് ഹാവ് ബീൻ ദ കോസ് പാസ്റ്റ് ആയതുകൊണ്ട് കുഡ് ഹാവ് ബീൻ ദ കോസ്, അല്ലെങ്കിൽ മൈറ്റ് ഹാവ് ബീൻ ദ കോസ്. ഓക്കെ, അല്ലെങ്കിൽ വാസ് സസ്പെക്ടഡ് ടു ബി ദ കോസ് പറഞ്ഞ സംഭവം തന്നെ, പക്ഷേ
അതൊരു ഒരു കാറ്റഗറി വാസ് സസ്പെക്ടഡ് ടു ബി ദ കോസ് വാസ് പോസിബിളി ദ കോസ് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറയാം വാസ് പോസിബിളി ദ കോസ് ഒറ്റ സെന്റൻസിലാണെങ്കിൽ വിച്ച് വെച്ചിട്ട് ആ സംഭവത്തിന്റെ തൊട്ടിപ്പുറത്ത് കേട്ടോ ആ കണ്ടീഷൻ ഏതാണോ കോസ് അതിന്റെ ഇപ്പുറത്ത് വിച്ച് വെച്ചിട്ട് വേണമെങ്കിൽ പറയാം പാസ്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട് ഒന്ന് വായിച്ചു നോക്കി ഓരോ എക്സാമ്പിൾ വായിച്ചു നോക്കി ഒന്ന് ചിന്തിച്ച് രണ്ട് സെന്റൻസ് ആയിട്ട് എഴുതാണെങ്കിൽ ഇറ്റ് വാസ് സസ്പെക്ടഡ് ടു ബി ദ കോസ് ഓഫ് എ ചെസ്റ്റ് പെയിൻ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ കൺഫ്യൂസ് ചെയ്ത കാര്യം പറഞ്ഞു തന്നു ഒന്ന് പറഞ്ഞു ഷാംലി ജിൻസി ഓക്കെ ആണോ ഓക്കെ ഓക്കെ ഇത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം അപ്പൊ ഇവിടെ ഒന്ന് ഞാൻ അതാ നേരത്തെ പറഞ്ഞ പോസ് നമ്മൾ ഇവിടെ അനീമിയുടെ ഫ്രണ്ടിൽ ഇട്ടപ്പോ അനീമിക്ക് സസ്പെക്ടഡ് ആയി അതുപോലെ തന്നെ കോസ് ഓഫ് ചെസ്റ്റ് പെയിൻ അപ്പൊ ചെസ്റ്റ് പെയിന്റെ കോസ് ആണെന്ന് സംശയിക്കുന്ന എന്ത് ആൻജൈന അപ്പൊ ആൻജൈന കൺഫേംഡ് ആണോ അതെ അപ്പൊ അത് ആദ്യം എഴുതാം എന്നിട്ട് പറയാം അത് ചെസ്റ്റ് പെയിന്റെ കോസ് ആണ് ആയിരിക്കാം ആണെന്ന് സംശയിക്കുന്നു ഓക്കെ അപ്പൊ ഇറ്റ് കുഡ് ഹാവ് ബീൻ ഇറ്റ് മൈറ്റ് ഹാവ് ബീൻ ഇറ്റ് വാസ് സസ്പെക്ടഡ് ടു ബി ഇറ്റ് വാസ് പോസിബിളി വിച്ച് വാസ് പോസിബിൾ പക്ഷെ വിച്ച് വെക്കുകയാണെങ്കിൽ ഒറ്റ സെന്റൻസ് കേട്ടോ ഓക്കെ ഓൾറൈറ്റ് അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് എക്സാമ്പിൾ ഐ നീഡ് യുവർ ഫുൾ അറ്റൻഷൻ ഈ കഴിഞ്ഞ വർഷം പബ്ലിഷായ ഒരു റെഫറൻസ് മെറ്റീരിയൽ നിന്ന് എടുത്ത ഒരു ഇതാണ് അപ്പൊ നമുക്കൊന്ന് നോക്കാം രേഷ്മ ലാസ്റ്റ് വൺ ഒന്ന് വായിച്ചോളൂ മദർ സേസ് എലിസബത്ത് നീഡ് ക്വയറി പ്രൊഫൈൽ ആക്സസ് ഫോർ മൈഗ്രേൻ ക്വയറി എന്ന് വായിക്കുന്നതിൽ തെറ്റില്ല അതിലും പോസിബിൾ എന്ന് വായിച്ചു നോക്ക് മിസ് മദർ സേസ് എലിസബത്ത് നീഡ് പോസിബിൾ പ്രൊഫിലാക്സിസ് ഫോർ മൈഗ്രേൻ ഇതെങ്ങനെ പറയും അപ്പൊ ഇവിടെ എന്താ അമ്മ അമ്മ പറയണ എലിസബത്തിന് ചിലപ്പോ എന്ത് വേണ്ടി വന്നിരിക്കാം മൈഗ്രെയിന് പ്രൊഫിലാക്സിസ് അതിന്റെ ഒരു പോസിബിലിറ്റി ഉണ്ട് എന്നാണ് അമ്മ പറയുന്നത് അപ്പൊ നമുക്ക് എങ്ങനെ പറയാം ഒന്ന് പറഞ്ഞു നിങ്ങൾ അപ്പൊ ഇത്രയൊന്ന് പറ ഇത്രയൊന്ന് സെന്റൻസ് ആക്കി അമ്മ പറയുന്നു എലിസബത്തിന് വേണം എന്ന് ആ ഒരു ഭാഗം സെന്റൻസ് ആക്കി I'm waiting. Her mother says date onnum illa appo past alla her mother says say one second. Simple present tense alle appo simple present tense simple past ആണ് ശരി ട്ടോ sorry reported speech la mother says nalla nammal edikkayumbo simple past ആണ് okay her mother said that okay correct ട്ടോ I'm sorry I interrupted you when you said that it was correct her mother said that okay പിന്നെ എങ്ങനെ പറയും എലിസബത്ത് എന്നുള്ളത് നമ്മൾ എങ്ങനെ പറയും എലിസബത്ത് എന്ന് വിളിക്കില്ല മിസ് എന്താ പേര് അവരുടെ മിസ് വില്യംസ് ഓക്കെ മിസ് വില്യംസ് കൊച്ചല്ലോ മിസ് വില്യംസ് നീഡഡ് നീഡഡ് എന്ന് പറയോ അതെങ്ങനെ പറയും മിസ് വില്യംസ് നീഡഡ് പോസിബിൾ നീഡാണോ പോസിബിൾ പോസിബിളി നീഡ് അല്ലെങ്കിൽ മേ നീഡ് അല്ലെങ്കിൽ പോസിബിളി നീഡ് എന്താണ് ഒന്ന് ശരിക്കും നോക്കി ഈ കഴിഞ്ഞ വർഷം പബ്ലിഷ് ആയ ഒരു മെറ്റീരിയൽ ഒരു റെഫറൻസ് മെറ്റീരിയൽ ഞാൻ എടുത്തതാണ് വായിച്ചു നോക്കി ഫോർ മൈഗ്രേൻ അപ്പൊ അത് ആ റിക്വസ്റ്റ് ആണെങ്കിൽ കൂടി ഇന്ന് റിക്വസ്റ്റ് ചെയ്താണെങ്കിൽ കൂടി ഹർ മദർ ഹാസ് റിക്വസ്റ്റഡ് ദാറ്റ് Miss Williams may need, possibly need. മനസ്സിലാവുന്നുണ്ടോ ഓക്കെ ഇനി ഈ സസ്പെക്ടഡ് ടു നീഡ് എന്ന് പറഞ്ഞേക്കാളും നല്ലത് മെയിൻ ആവശ്യമല്ലേ മേ നീഡ് പോസിബിളി നീഡ് ഓക്കെ അപ്പൊ സെയ്സ് എന്നുള്ളത് ഒരാള് റിപ്പോർട്ടഡ് സ്പീച്ച് വരുമ്പോ സെയ്സ് എന്നുള്ളത് സെറ്റ് ആവും കേട്ടോ ഇനി ഇപ്പൊ അമ്മ റിക്വസ്റ്റ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് പറയാം ഹർ മദർ ഇന്നല്ലേ റിക്വസ്റ്റ് ചെയ്ത ഹർ മദർ ഹാസ് റിക്വസ്റ്റഡ് ഇന്ന് റിക്വസ്റ്റ് ചെയ്താലും ഹാസ് റിക്വസ്റ്റഡ് ദാസ് റിക്വസ്റ്റഡ് ദിസ് വില്യംസ് റിക്വസ്റ്റഡ് ദാറ്റ് മിസ് വില്യംസ് മേ നീഡ് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം ഓക്കെ പക്ഷെ ഇവിടെ സെയ്സ് എന്ന് പറഞ്ഞ കാരണം ഞാൻ റിക്വസ്റ്റ് വന്ന കാര്യമായിട്ടോ പറഞ്ഞു അപ്പൊ ഇതൊന്ന് വായിച്ചു മേ പോസിബിളി നീഡ് സോറി മേ നീഡ് ഓർ പോസിബിളി നീഡ് മേ പോസിബിളി നീഡ് എന്നല്ല മേ നീഡ് അല്ലെങ്കിൽ പോസിബിളി നീഡ് ഒന്ന് വായിച്ചു അപ്പൊ നമ്മൾ ഈ പഠിച്ച സ്ട്രക്ചേഴ്സ് തന്നെ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കൊടുത്താലും നിങ്ങൾ അത് ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ അപ്പൊ ആദ്യം നമ്മൾ മദർ സേസ് അത് നമ്മൾ കറക്റ്റ് അത് സെന്റൻസ് ആക്കി ഓക്കെ പിന്നെ എന്താ പറഞ്ഞ മീൻ ഈ സംഭവം മെയിൻ ഈ പ്രൊഫിലാക്സിസ് ഫോർ മൈഗ്രേൻ വായിച്ചു നോക്കും കേട്ടോ അപ്പൊ ഞാൻ എല്ലാ എക്സാമ്പിളും ഓൺ ദ സ്ക്രീൻ ഇപ്പൊ കാണിക്കാം ഐ വോണ്ട് ഓൾ ഓഫ് യു ടു ഗോ ത്രൂ ഇറ്റ് ആൻഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്റെ അടുത്തൊന്ന് ചോദിച്ചു ഇത് പോസിബിലിറ്റിയുടെ ഫസ്റ്റ് സെഷൻ ആട്ടോ ഞാനൊരു സിംപ്ലിഫൈഡ് വേർഷൻ ആണ് ഇന്ന് എടുത്തേക്കുന്നത് ഇതിന്റെ വേറൊരു സെഷനും കൂടി നമുക്ക് അടുത്ത് വരുന്ന ആഴ്ചകളിൽ ഉണ്ടാവും കേട്ടോ അപ്പൊ നിങ്ങളൊന്ന് വായിച്ചു നോക്കി
അപ്പൊ ബേസിക് കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പോസിബിലിറ്റിനെ കുറിച്ച് പറഞ്ഞു തന്നേക്കണേ. കേട്ടോ, ജിൻസി, സ്നേഹ, രേഷ്മ, ഹരീഷ്, ശ്യാമലി, ഷിബി, ശ്രീവിദ്യ, സ്മിത, ലിജി, ഗോ ത്രൂ ഇറ്റ്, കം ഓൺ. അപ്പൊ ഇത് വ്യക്തതയോടുകൂടി മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അപ്പൊ അസുഖമുണ്ടെന്ന് അവസ്ഥയാണെന്ന് പിന്നെ ഈ ക്വസ്റ്റ്യൻ മാർക്ക് ചില സമയത്ത് ട്രിക്കി ആയിട്ട് കൊടുക്കും. അപ്പൊ നിങ്ങൾ പോസിബിൾ നിങ്ങൾ ഈ ക്വയറി ക്വയറി എന്ന് വായിക്കുമ്പോൾ ചിലപ്പോൾ തെറ്റുവരും. അപ്പൊ ഇവിടെ നോക്കി ഡയഗ്നോസിസ് ആൻജിന, പോസിബിൾ കോസ് ഓഫ് ചെസ്റ്റ് പെയിൻ. അപ്പൊ എന്താ പോസിബിൾ കോസ്? ആൻജിന. ക്ലിക്ക് ആയോ? ഓക്കെ അല്ലെ. അപ്പൊ ഇതിന്റെ എല്ലാം നിങ്ങൾ സ്ക്രീനിൽ കണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നേക്ക്, നന്നായിട്ട് നോക്കാം. ഇതിന്റെ പല കേസ് നോട്ട്സിലും ഇത് വരും കേട്ടോ, നിങ്ങൾ അപ്പൊ അത് ശ്രദ്ധിക്കണം. റിപ്പീറ്റഡ് പോസിബിലിറ്റി വന്നാലും ഇങ്ങനെ ട്രിക്കി ആയിട്ട് കൊടുത്താലും, ട്രിക്കി സിറ്റുവേഷൻ ഇന്ന് ഞാൻ രണ്ടെണ്ണം ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ, അത് ശരിക്കും നോക്കാം കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഗെറ്റ് ബാക്ക് ടു മീ. അപ്പൊ ഈ ആഴ്ചയിലേക്ക് നിങ്ങളുടെ സെഷൻസ് അവസാനിച്ചു, ഈ മൺഡേ ആണ്. സോ ഗോ ത്രൂ എവറിഥിങ്. ഇനി ഒരു കാര്യം വരട്ടെ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഗ്രാമർ പോയിന്റിൽ ക്ലാസ് വേണം എന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങളുടെ സിലബസിലോട്ട് ഗ്രാമർ ക്ലാസ്സുകൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എനിക്ക് ഒന്ന് ഗ്രൂപ്പിൽ പറഞ്ഞാൽ മതി, ഞാൻ വരുന്ന ദിവസങ്ങളിലെ സിലബസിലോട്ട് അത് ആഡ് ചെയ്തേക്കാം കേട്ടോ. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ നൗ. ഐ സീ യു ഗൈസ് നെക്സ്റ്റ് വീക്ക്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം.